മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ് ബിഗ് ബി. ആ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായ ബിലാലിനോട് ഒരു ചെറുപ്പക്കാരൻ ഭീഷണി സ്വരത്തിൽ പറയുന്നുണ്ട്, കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന്. അതിനുത്തരമായിട്ട് കേന്ദ്ര കഥാപാത്രമായ ബിലാൽ പറഞ്ഞ മറുപടി ഇന്ന് കേരളമൊട്ടാകെ ആഘോഷിക്കപ്പെട്ട ഒരു മറുപടിയാണ്. കൊച്ചി പഴയ കൊച്ചിയായിരിക്കില്ല, പക്ഷേ ബിലാൽ പഴയ ബിലാലാണെന്ന്. ഒരു പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാരായ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനോടും അതേ പഞ്ചോടുകൂടി പറയാൻ കെൽപ്പുള്ളൊരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിൽ തൻ്റെ സിഗ്നേച്ചർ ഓരോ ക്ലിക്കിലും മാറ്റി ഓരോ ക്ലിക്കിലും അത് എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജമേഷ് കൊട്ടിക്കൽ. ശ്രീ ജമേഷ് കൊട്ടിക്കൽ, സ്വാഗതം. ഹായ് ഗായ്സ്, ജമേഷ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി വളരെ സുമുഖനായ, ആകാര വടിവുള്ള, അതിനൊക്കെ പുറമെ മലയാളികളുടെ ടി വി ഷോകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ ആങ്കർ, എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ആങ്കർ എന്ന രീതിയിൽ അവാർഡ് വരെ വാങ്ങിച്ചിട്ടുള്ള, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ സജീവ സാന്നിധ്യമായി മാറിയ, ജി പി എന്ന രണ്ടക്ഷരത്തിൽ മലയാളികൾ അറിയുന്ന ഗോവിന്ദ് പത്മസൂര്യയാണ് ഇന്ന് ജമേഷ് ഷോയിൽ നിങ്ങളുടെ അതിഥിയായിട്ട് വരുന്നത്. ഞങ്ങൾ ഇന്ന് ഈ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഷർണൂരിൻ്റെ അടുത്ത് ചെറുതുരുത്തിയിലെ റിവർ റിട്രീറ്റ്സ് എന്ന് പറയുന്ന വളരെ സുന്ദരമായ ഈ റിസോർട്ടിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഗ്രാമീണ ഭംഗിയും അതിൻ്റെ കൂടെ തന്നെ ഒരു ആൻറ്റിക്കായിട്ടുള്ള ഇതിൻ്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ പൂളും ഇതിൻ്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുണ്ട്, ഭാരതപ്പുഴയിൽ പിന്നെ മണലും വെള്ളവും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു ഫോട്ടോഷൂട്ടും അതിൻ്റെ കൂടെ ജി പിയുടെ പുതിയ വിശേഷങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജമേഷ് ഷോയിലൂടെ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജമേഷ് ഷോയിലേക്ക് സ്വാഗതം. ഹലോ. ജി പി എന്ന രണ്ടക്ഷരം മലയാളികളുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഗോവിന്ദ് പത്മസൂര്യ എന്ന ഫുൾ നെയിം ഉള്ള ആള്, ജി പി എന്നുള്ള രണ്ടക്ഷരമാണോ ഇഷ്ടം അതോ ഗോവിന്ദ് പത്മസൂര്യ എന്നുള്ള ഫുൾ നെയിം തന്നെയാണോ ഇഷ്ടം? എനിക്ക് എന്റെ പേരെല്ലാം ഇഷ്ടമാണ്. ജി പി എന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് ജി പി എന്ന് വിളിക്കാം, ഗോവിന്ദ് പത്മസൂര്യ എന്ന് ഫുൾ പേര് വിളിക്കുന്നവർ വിരളമാണ്. പക്ഷെ ആ പേര് ജി പി ഉണ്ടായത് ഗോവിന്ദ് പത്മസൂര്യയിൽ നിന്നാണ്. ആണ്, സ്വാഭാവികമായിട്ടും ഞാൻ ജി പി ഇഷ്ടപ്പെടുമ്പോൾ ഗോവിന്ദ് പത്മസൂര്യ ഇഷ്ടപ്പെട്ട് കാട്ടാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ആളുകൾ കൂടുതൽ ഇഷ്ടം തോന്നുന്നു, എല്ലാവരും എന്നെ വിളിക്കുന്നത് ജി പി തന്നെയാണ്. കാരണം എന്താ പറയുക, പലപ്പോഴും നമ്മളെ ഇപ്പം എന്നെ പോലും പലപ്പോഴും പേരിനെ ലോപിച്ച് വിളിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ ലോപിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അയാൾക്ക് എന്നെ ഇഷ്ടമാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ ചെറുതായിട്ട് നമ്മളുടെ ഒരു അടുപ്പം കൂടുമല്ലോ ചെറുതായി വിളിക്കുമ്പോൾ. ഇതിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമുള്ളവരും ചെറിയ കുട്ടികളും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും എല്ലാവരും അത് വിളിക്കാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ അതൊരു സ്വീറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ജി പി, ജി പി ചേട്ട എന്നുള്ള സാധനം ഇപ്പൊ കേട്ട് കേട്ട് ഇഷ്ടമായി. ഐ മീൻ അതിനകത്തൊരു സ്വീറ്റ്നെസ് ഉണ്ട്. പലരും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെയും അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ എന്തെങ്കിലും അവർക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ എന്റെ ജി പി, ജി പിക്ക് ഒരു കാര്യം അറിയോ. അപ്പൊ ആ എന്റെ ജി പിയിൽ തന്നെ അവര് എത്ര അടുപ്പമാണ് ഞാൻ പുലർത്തുന്നത്. കാരണം ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ പല കമന്റുകളിൽ നിന്നും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അത് വായിച്ചിട്ടുണ്ട്. കാരണം അവര് വേറെന്തോ ടോപ്പിക്കാണ് പറയുന്നത്, പക്ഷെ അവരുടെ സ്റ്റാർട്ടിങ് എന്റെ ജി പി. ഒരു നിമിഷം കൊണ്ട് നമ്മൾ അവരുടെ വീട്ടിലൊരാളായി മാറി. അല്ല, അത് അത് ശരിക്കും ഫീൽ ചെയ്തത് എനിക്ക് തോന്നുന്നു ജി പിയുടെ ഈ ബർത്ത്ഡേക്ക് ജി പി ഒരു സന്ദേശം ആളുകൾക്ക് കൊടുത്തിരുന്നു.
അതിനുണ്ടായ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു തോട്ടിലേക്ക് എത്തിയത്? ബേസിക് ആയിട്ടുള്ള കാര്യം, എന്റെ ബർത്ത്ഡേ വരുമ്പോ എന്താ എങ്ങനെ അതിനെ സ്പെഷ്യൽ ആക്കണം എന്നുള്ള ചിന്ത അതുണ്ടായിരുന്നു. രണ്ട്, എന്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളുകളായിട്ട് കൂടുതൽ അടുപ്പമായി ഇപ്പൊ ഞാൻ, കാരണം എസ്പെഷ്യലി ലോക്ക്ഡൌൺ സമയത്ത് അവർക്കൊക്കെ ഞാൻ കുത്തിയിരുന്ന് റിപ്ലൈ കൊടുക്കും. അപ്പൊ എല്ലാവരും ഏകദേശം എല്ലാ ദിവസവും കാണുന്ന ഒരു ഫീൽ ഉണ്ട്. അവരുടെ എനർജി മുഴുവൻ അവർ സ്പെൻഡ് ചെയ്യുന്നത് പോർട്രേറ്റ്സ് വരയ്ക്കാനും ലീഫ് ആർട്ട് ഉണ്ടാക്കാനും, എന്റെ മുഖം എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അപ്പൊ ഞാൻ ആലോചിച്ച് ഈ സാധനത്തിന് എങ്ങനെ കുറച്ചും കൂടെ ഒരു വൈഡർ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുന്ന രീതിയിലേക്ക്. ഇപ്പൊ ഞാൻ ഒരാൾ എന്റെ ഫോട്ടോ വരച്ചു എനിക്ക് അയച്ചു, എനിക്ക് ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ. വരച്ച ആൾക്കും വളരെ സന്തോഷമാണ്. ഇത് ഇതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, ഈ എനർജി കുറച്ചും കൂടെ വലുതായിട്ട് എങ്ങനെ സ്പെൻഡ് ചെയ്യാം നോക്കി. അങ്ങനെ ഞാൻ എന്നെ തന്നെ ആലോചിച്ചു. അപ്പൊ എന്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ ബർത്ത്ഡേസ് ആവുമ്പോ ഞാൻ ഓർഫനേജ് പോവും, ഞാൻ വൃദ്ധസദനങ്ങളിൽ പോവും, അവരായിട്ട് അടിച്ചു പൊളിക്കും. പക്ഷെ എനിക്ക് ഇതുപോലൊരു കാരണം വരുമ്പോഴേ ഞാൻ അവിടെ പോകുന്നുള്ളൂ. അല്ലാതെ ഞാൻ നാച്ചുറലായിട്ട് ഇന്നൊരു വൃദ്ധസദനത്തിൽ പോവാം എന്ന് വിചാരിക്കുന്നില്ല. ഇന്ന് പോയിട്ട് ഒരു ചെടി നടാം ഇല്ല, ഒരു പരിസ്ഥിതി ദിനം വരുമ്പോ ഞാൻ ചെടി നടും, അടുത്ത് ഫേസ്ബുക്കിൽ ഇടും. പക്ഷെ ഞാൻ ചിലപ്പോൾ അത് നോക്കും ചെയ്യും. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു പുഷ് വേണം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, എന്റെ ബർത്ത്ഡേ ആളുകൾക്ക് ഒരു പുഷ് ആവട്ടെ, ഒരാളെ സന്തോഷിപ്പിക്കണം. പിന്നെ GP മെയ്ഡ് സമൺ ഹാപ്പി എന്നുള്ളൊരു പേരിൽ അത് ഇറക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന എന്റെ ഇൻസ്റ്റാ ഫോളോവേഴ്സും എന്റെ ഫേസ്ബുക്ക് ഫോളോവേഴ്സും എന്റെ ഒരു ഫാമിലി ഉണ്ട്, സോഷ്യൽ മീഡിയ ഫാമിലി. അവർക്ക് ഇതൊരു പ്രചോദനമാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ എന്നെ ഫോളോ ചെയ്യുന്നത് GP എന്നൊരു ബ്രാൻഡുമായിട്ട് അവർക്ക് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പേര് വെച്ചത് തന്നെ ഐ മെയ്ഡ് സംവൺ ഹാപ്പി. അപ്പൊ എന്റെ അടുത്ത് പറയുക എന്നുള്ളത് അവർക്കൊരു പ്രചോദനമാണെങ്കിൽ, ഒരാളെ ഹാപ്പി ആക്കുമ്പോ GP ഞാൻ ഒരാളെ ഹാപ്പി ആക്കി എന്ന്, നമ്മളൊരാളെ ഹാപ്പി ആക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇതിവിടെ നിർത്തി കഴിഞ്ഞാൽ പല ആൾക്കാരും മടി പിടിച്ച് ചിലപ്പോ ചെയ്യില്ല. ഞാൻ പറഞ്ഞത് ഒരാളെ ഹാപ്പി ആക്കുക, അത് എന്റെ അടുത്ത് പറയുക, വീഡിയോ എനിക്ക് അയച്ചു. ഞാനത് മറ്റാൾക്കാർക്ക് ഇൻസ്പിറേഷന് വേണ്ടിട്ട് ഞാൻ അത് പബ്ലിഷ് ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ റെസ്പോൺസ്? റെസ്പോൺസ് ആയിരുന്നു. അപ്പോ ഞാൻ ആദ്യം ബർത്ത്ഡേക്കാണ് ഇത് തുടങ്ങിയത്. ബർത്ത്ഡേക്ക് തുടങ്ങിയപ്പോ ഞങ്ങളൊരു 5-6 മിനിറ്റ് വീഡിയോ ഇറക്കി. ആ വീഡിയോയിൽ തന്നെ ഏകദേശം ഒരു 50-60 എൻട്രീസ് ഞങ്ങൾ അതിനകത്ത് വെച്ചു. അതിനകത്ത് ഇനിയും കുറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ആവേശത്തിൽ ഇറക്കിയെങ്കിലും ഇതിനൊരു വലിയ ടീമിനൊന്നും ഞാൻ സജ്ജമാക്കിയിട്ടില്ല. കാരണം ഈ ഒരു ഐഡിയ വന്നു, പെട്ടെന്ന് തന്നെ ഞാനത് ഇറക്കി. അപ്പൊ ഇത്രയും ഇൻഫ്ലോ ഓഫ് വീഡിയോസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അത് കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ 16-ാം തീയതി ബർത്ത്ഡേ, 21-ാം തീയതി ഫാദേഴ്സ് ഡേ വന്നു. വീണ്ടും ഞാൻ പറഞ്ഞു ഫാദേഴ്സ് ഡേന് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരും. അതിനും അച്ഛനായിട്ടുള്ള ഞാനൊരെണ്ണം പങ്കുവെക്കാൻ കാരണം എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞു GP ചേട്ടനും ഒരു ഹാപ്പി മൊമെന്റ് ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു അവരുടെ ഹാപ്പി മൊമെന്റ് ഷെയർ ചെയ്യും. അപ്പൊ ദർ ഇസ് എ സെലിബ്രേഷൻ ഓഫ് ഹാപ്പിനെസ്. ഞാൻ ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരുപാട് സംഭവങ്ങൾ ഫാദേഴ്സ് ഡേനും വന്നു. ഞാൻ അതിനൊരു 5-6 എണ്ണം സെലക്ട് ചെയ്തിട്ട് അത് ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ച് ചെയ്യുന്ന വെച്ചാൽ, വരുന്നതിൽ ജനങ്ങൾക്ക് ഇൻസ്പയർ ആവും തോന്നുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് കഴിയുന്ന രീതിയിൽ അത് ജനങ്ങളിലേക്ക്. അപ്പൊ ഈ ഒരു ക്യാമ്പയിൻ കുറച്ചും കൂടി നീട്ടാന്നുള്ള തന്നെയാണ്, കുറച്ചും കൂടി അല്ല, ഇത് പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ്. എല്ലാ ദിവസവും ഇപ്പൊ എനിക്ക് ആരെങ്കിലും ഒരാളെ ഹാപ്പി ആക്കിയിട്ട് എനിക്ക് എന്റെ ഇൻബോക്സ്, അതിപ്പോ GP ബർത്ത്ഡേ ആവണമെന്നില്ല, നിങ്ങൾ ആരെങ്കിലും ഹാപ്പി ആക്കിയാലും എന്നെ അറിയിക്കുക, ഞാൻ അത് മറ്റവരെ ലോകത്തിനെ അറിയിച്ച്. അത് ഞാൻ എന്താ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരയച്ചിരുന്ന വീഡിയോ നമ്മളറിയാത്ത ഒരാള്, നമ്മൾ ഏതോ അറിയാത്ത ഒരാളെ ഹാപ്പി ആക്കുന്നു, പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്, അവർക്കതൊരു ഇൻസ്പിറേഷൻ കൂടിയുണ്ട്. എന്റെ അടുത്ത് കുറെ പേര് ഇപ്പൊ രാവിലെ ഞാൻ രാവിലെ ഇപ്പോ ഇൻബോക്സ് തുറന്നാൽ എന്റെ ഇത്രയും കാലം എന്റെ ഫീൽ എന്തായിരുന്നു, GP ചേട്ടാ ഞങ്ങൾ വലിയ ഫാനാണ്, GP ചേട്ടന്റെ ഫോട്ടോ ഭയങ്കര രസമുണ്ട്, സ്മൈൽ ഇഷ്ടമാണ്. ഇപ്പൊ അതല്ല, GP ചേട്ടാ ഞാൻ ഇദ്ദേഹത്തിനെ ഹാപ്പി ആക്കി, അവരുടെ കണ്ണു നിറഞ്ഞു. ഇങ്ങനത്തെ ഹാപ്പി സ്റ്റോറീസ് ആണ് എന്റെ ഇൻസ്റ്റാഗ്രാമും എന്റെ ഫേസ്ബുക്കും മൊത്തം വരുന്നത്. അപ്പൊ അതൊരു രാവിലെ ഇത് ഈ സോഷ്യൽ മീഡിയ തുറക്കുക എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഈ സംഭവം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞത്, അച്ഛനുമായിട്ട് പ്രശ്നമുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു ഇതുപോലെ കുറേ കാലമായിട്ട് അച്ഛനായിട്ട് സംസാരിക്കാതെ ഇരുന്നിരുന്ന കുട്ടി, ഇങ്ങനൊരു ഇൻസ്പിറേഷൻ വന്നപ്പോൾ ഓക്കെ GP ചേട്ടനോട് പറയാലോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അച്ഛനായിട്ട് സംസാരിച്ച് അത് സോൾവായി, ആ കഥ ഞാൻ പങ്കുവച്ചിരുന്നു. ഇപ്പൊ എനിക്ക് കിട്ടുന്ന മെസ്സേജ് എനിക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആയി, അതുകൊണ്ട് ഞാനും സംസാരിച്ചു, പ്രശ്നങ്ങൾ തീർന്നു. സോ മനസ്സിനൊരു സന്തോഷം, ഒരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു അത്, ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഐഡിയ ആയിരുന്നു എന്റെ ഫസ്റ്റ് പ്രചോദനം. പിന്നെ അതിന് ഞാനൊരു ക്യാമ്പയിൻ ആക്കി, ഇത് ഇവോൾവ് ചെയ്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിങ്ക് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇംപ്രൊവൈസേഷൻ ആണ്. ഞാൻ വിചാരിച്ചു ബർത്ത്ഡേക്ക് ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യണം, മറ്റുള്ളവരെ ഹാപ്പി ആക്കണം, എന്റെ ബർത്ത്ഡേക്ക് കുറെ ഹാപ്പിനെസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇതായിരുന്നു ഇനീഷ്യൽ ഐഡിയ.
ബർത്ത്ഡേ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇപ്പൊ മാതൃഭൂമിയും ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ നമ്മളെ ഇന്റർവ്യൂ ചെയ്തപ്പോ എന്റെ റീച്ച് കൂടി. സ്വാഭാവികമായിട്ടും ഈ ക്യാമ്പയിന്റെ റീച്ച് കൂടി. ഇപ്പൊ ഞാൻ വിചാരിക്കാത്ത തലങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഇപ്പൊ തൊഴിലുറപ്പിന്റെ ചേച്ചിമാര് ദിവസത്തെ അവരുടെ വേതനം മറ്റേ ഇതിന് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു അതൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഓഡിയൻസ് അല്ല, അല്ലാത്തൊരു ഓഡിയൻസിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. Happy birthday GP, God bless you GP, many many happy returns of the day GP. We are nurses here and today as part of your birthday celebration we are replacing a smile on our colleague who's been suffering from corona. ജിപ്പിക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ തൊഴില് സമർപ്പിക്കുന്നു. തൊഴിൽ വേതനം ജീവകാരുണ്യ പ്രവർത്തന വേണ്ടി ചെലവഴിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് ജിപി എഫ്ബിയിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. ഞങ്ങളുടെ അമൃതവർഷിണി ഫാമിലിയിലെ സുനിത പ്രിയനെ കുറിച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഏകദേശം 1000 പേന ഞാൻ അവരിൽ നിന്ന് വാങ്ങി ഇവിടെ സെയിൽ ചെയ്ത് അവർക്ക് കാശ് കൊടുത്തു. അതിനെനിക്ക് ഇൻസ്പിറേഷൻ ആയത് ജിപിയുടെ വീഡിയോയാണ്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ജിപി. ഇതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല, ഇത് ഹാപ്പിനെസിന്റെ സെലിബ്രേഷൻ ആണ്. നിങ്ങൾ ഓരോരുത്തരും ഹാപ്പിനെസിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. ബർത്ത്ഡേ കഴിഞ്ഞിട്ടും ഫാദേഴ്സ് ഡേ വന്നു, ആ സമയത്ത് ഫാദറിനെ കുറിച്ച് എന്തൊരു ചെറിയ വീഡിയോ ഇട്ടു, അത് ഭയങ്കര ഇതായി. അതിന് കുറെ ആൾക്കാർ ഇതായിരുന്നു. ഈ പറയുന്ന പോലെ ഫാദറും ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഭയങ്കര ഗുഡ് ലുക്കിംഗ് ഒരു കക്ഷിയാണ്. വേണമെങ്കിൽ അഭിനയിപ്പിക്കാവുന്ന ഒരു ഫാദറാണ്. ഫാദറിന് അങ്ങനത്തെ വല്ല പിന്നെ എൻക്വയറീസും മുമ്പ് വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അച്ഛൻ വാസ് ഓൾവേസ് ഇൻ എ റോങ് പ്രൊഫഷൻ. കാത്തലിക് സിറിയൻ ബാങ്കിലെ മാനേജർ ആയിരുന്നു. അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് നിറവേറ്റിയ ജോലിയാണ്. പക്ഷെ അദ്ദേഹം അവിടെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ വല്ല പത്രത്തിന്റെ ഒരു എഡിറ്ററോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിംഗ് എന്നുള്ള ഫീൽഡിൽ ഒരു ആഡ് ഫിൽം മേക്കറോ ആവേണ്ട ആളാണ്. കാരണം എന്നേക്കാൾ കൂടുതൽ ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ പറയും, എനിക്ക് ഇപ്പൊ എന്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു ജിപി ചേട്ടാ ഈ ബർത്ത്ഡേക്ക് ഈ ഐഡിയ എങ്ങനെയാ വന്ന് എന്നുള്ളതാണ്. ഇപ്പൊ താങ്കളും എന്റെ അടുത്ത് ചോദിച്ചത് ഈ ഐഡിയ എങ്ങനെ കിട്ടിയത്? എനിക്ക് തോന്നുന്നത് അച്ഛനിൽ നിന്നാണ്. അച്ഛനിൽ നിന്ന് ഞാൻ ഇൻഹെറിറ്റ് ചെയ്തതാണ് എന്റെ ക്രിയേറ്റീവ് ഐഡിയാസ്, ക്രിയേറ്റീവ് തോട്ട്സ്. അച്ഛൻ അത് വായിച്ചുണ്ടാക്കിയതാണ്. ഞാൻ സത്യം പറഞ്ഞ ഈ കഷ്ടപ്പാടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അതങ്ങനെ ഇൻഹെറിറ്റ് ചെയ്തു. കുട്ടിക്കാലം മുതലേ ഉള്ള അച്ഛന്റെ തോട്ട്സ്, അച്ഛൻ പറയുന്ന സ്റ്റോറീസ്, ഇതൊക്കെ നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വിഷ്വൽ സെൻസിനെ. ഞാനും അച്ഛനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വായിച്ചു വളർന്നതാണ്, ഞാൻ കൂടുതൽ വിഷ്വൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വളർന്നതാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ കേബിൾ ടി വി, എനിക്ക് തോന്നുന്നു പട്ടാമ്പിയിൽ ആദ്യത്തെ കണക്ഷൻ നമ്മുടെ ആയിരുന്നു കേബിൾ ടെലിവിഷൻ വന്നപ്പോൾ. അപ്പോൾ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ വീട്ടിൽ കേബിൾ ടി വി പോലുള്ള സംഭവങ്ങളുണ്ട്, സീ ടി വി, അതൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ എന്റെ ഇൻഫ്ലുവൻസ് എപ്പോഴും വിഷ്വൽ മീഡിയ. ഞാൻ 12ാം ക്ലാസ്സിന് ശേഷമാണ് വായിച്ചു തുടങ്ങുന്നത്. അതും ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് കൂടുതൽ വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ റൈറ്റിംഗ് എപ്പോഴും കൂടുതൽ ഇംഗ്ലീഷിലാണ് വരിക. കാരണം ആൽക്കമിസ്റ്റ് ഒക്കെ വെച്ച് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് ആണ് തുടങ്ങിയത്, അല്ലെങ്കിൽ വായനാശീലം തുടങ്ങിയത് ഇംഗ്ലീഷിലാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ കംഫർട്ടബിൾ എഴുതാനും വായിക്കാനും ഇംഗ്ലീഷിലായിപ്പോയി. ഇപ്പൊ കഥ, ഇപ്പൊ ഇത് മറ്റേ ഖസാക്കിന്റെ ഇതിഹാസം പോലും ഞാൻ ലെജൻഡ് ഓഫ് ഖസാക്ക വായിച്ചത്. അത് വലിയ ക്രൂരതയെന്ന് എല്ലാവരും പറയാം, കാരണം മലയാളത്തിന്റെ ഭാഷയാണ് ഭംഗി എന്ന് പറയും. പക്ഷെ അങ്ങനെ ആയിപ്പോയി. വായനാശീലം തുടങ്ങിയത് ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ എത്തിയപ്പോഴാണ്. പട്ടാമ്പിന്ന് എന്നെ പറിച്ചു നട്ടു. അച്ഛൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഇനി ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ പിടിച്ച് ടോട്ടലി ഒരു ഇന്റർനാഷണൽ സ്കൂളിലേക്ക് മാറ്റി. ബാംഗ്ലൂർ, കോയമ്പത്തൂർ. പക്ഷെ അവിടെ തമിഴരും മലയാളികളൊന്നും ഉണ്ടായിരുന്നില്ല, നോർത്ത് ഇന്ത്യൻസും പുറത്തുനിന്നുള്ള രാജ്യത്തുനിന്ന് ആൾക്കാരായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് ഇത്രയും ഭംഗിയായി. ഞാൻ ഇവിടുന്ന് പോകുമ്പോ പട്ടാമ്പിക്കാരന്റെ ഇംഗ്ലീഷ് ആയിരുന്നു, ഒരു മലയാള ചോയൊക്കെയുള്ള ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് ഇപ്പൊ കോളേജ് എന്നുള്ളതിന് കോളേജ് എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ആക്സെന്റ് ഉണ്ടെന്നും അതിന്റെ പ്രൊനൗൺസിയേഷൻ മലയാളം അല്ലെങ്കിൽ ഇന്ന ഒരു ഇന്ന സ്ഥലത്തു നിന്നാണ് നിങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇംഗ്ലീഷ് പറയണം എന്ന് മനസ്സിലാക്കിയതൊക്കെ അവിടെ പോയപ്പോഴാണ്. ഇംഗ്ലീഷിൽ ഫ്ലുവൻസി കിട്ടിയത് അവിടെ പോയപ്പോഴാണ്. എഴുതാൻ തുടങ്ങിയതും വായിക്കാൻ തുടങ്ങിയപ്പോഴും അവിടുന്നാണ്. അപ്പൊ അതുവരെ എനിക്ക് എപ്പോഴും വിഷ്വൽ മീഡിയ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിനിമ കുട്ടിക്കാലം മുതലേ എനിക്ക് രാംജി റാവു സ്പീക്കിംഗ്, പ്രിയദർശൻ സർ, സിദ്ദിഖ് ലാൽ സാറിന്റെ സിനിമകളൊക്കെ ബൈഹാർട്ടായിരുന്നു. അപ്പൊ മണിച്ചിത്രത്താഴ് ബൈഹാർട്ടാണ്. ഞാൻ ഹോസ്റ്റലില് കരണ്ട് പോകുമ്പോ മാനാർമത്തായി സ്പീക്കിംഗിന്റെ ആദ്യത്തെ ഡയലോഗ് മുതൽ അവസാനത്തെ ഡയലോഗ് വരെ എല്ലാവരുടെ ഡയലോഗിനെ പറഞ്ഞു, ശബ്ദരേഖ പോലെ. അതൊരു അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ പട്ടാമ്പിയിലത്തെ ഒരു ഫോക്ക് ലോക്കൽ ആയിട്ടുള്ള ഒരു ഫ്ലേവറും അങ്ങനത്തെ ഫ്രണ്ട്സും ഉണ്ട്. സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോസ്മോപോളിറ്റൻ ഇന്റർനാഷണൽ സിയാരസിത്തെ ഒരു
ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ ജി പിയുടെ അപ്പൊ ഈ കോമ്പിനേഷൻ വളരെ രസമാണ്. സാധാരണക്കാരായിട്ടുള്ള ഫ്രണ്ട്സും എനിക്കുണ്ട്, വളരെ ഒരു മെട്രോപൊളിറ്റൻ മെട്രോ സെക്ഷൽ സ്വഭാവമുള്ള ഏർബൻ ഫ്രണ്ട്സും എനിക്കുണ്ട്. ഇവർ രണ്ടുപേരുടെ ആയിട്ട് ഞാൻ ഒരുപോലെ ജെല്ലായിട്ട് പോകും. അതൊരു പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ നല്ലതാണ്. കോയമ്പത്തൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പിന്നെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് പഠനം പോയത്? കോയമ്പത്തൂർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ഡോക്ടർ ആവണം എന്നുള്ള രീതിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിസിൻ ആയിരുന്നു. എന്ന് വെച്ചാൽ പ്ലസ് വൺ പ്ലസ് ടു തന്നെ മറ്റ് സ്കൂളുകൾ പോലെയല്ല, അവര് അവിടെ ബയോളജി മാത്സ് എന്ന് പറയുന്നതിന് പകരം മെഡിസിൻ ആൻഡ് എഞ്ചിനീയറിംഗ് തന്നെയാണ് ആ കോഴ്സിന് അവർ നെയിം ചെയ്തിരിക്കുന്നത്. സി ബി എസ് ഇ സിലബസ് തന്നെയാണ്. പക്ഷേ അവിടെ ഇന്റർനാഷണൽ ബക്കലറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ സിലബസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്റർനാഷണൽ സിലബസ് പൊതുവെ ലെവൻത്ത് ആൻഡ് ട്വൽത്ത് അവർ മെഡിസിൻ എന്നാണ് വിളിക്കുക. അപ്പൊ ഞങ്ങളെയും എല്ലാവരും അവർ മെഡിസിൻ സ്റ്റുഡൻസ്. അപ്പൊ ഞങ്ങളെ തന്നെ ഏറെക്കുറെ പ്രാക്ടിക്കൽ ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ലെവൻത്ത് ആൻഡ് ട്വൽത്തിൽ ഒരു പൊതുവെ ഒരു സി ബി എസ് ഇ സ്റ്റുഡന്റിന് കിട്ടാത്ത എക്സ്പോഷർ കിട്ടും. ഫോർ എക്സാമ്പിൾ കോയമ്പത്തൂർ കെ ജി ഹോസ്പിറ്റലിൽ ഞാൻ രണ്ടു ദിവസം ഡയാലിസിസ് സെന്ററിൽ ഞാൻ ഈ രോഗികളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ അവിടെ താമസിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ലെവൻത്ത് ആൻഡ് ട്വൽത്ത് സയൻസ് ബയോളജി പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടാത്ത ഒരു എക്സ്പോഷർ കിട്ടില്ല. അപ്പൊ എന്റെ സ്കൂളിൽ എല്ലാവരും വിചാരിച്ച് ഞാൻ ഒരു ഡോക്ടർ ആവും എന്നുള്ള രീതിയിലാണ്. അപ്പൊ എനിക്ക് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഞാൻ ഡോക്ടറിന് ആവാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടുമായിരിക്കും, പക്ഷെ ഞാൻ നല്ല ഡോക്ടർ ആവുമെന്ന് അറിയില്ല, പക്ഷെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ആവുമായിരുന്നു. എന്നും കുട്ടിക്കാലം മുതലേ അറ്റൻഷൻ ലൈം ലൈറ്റ് അല്ലെങ്കിൽ പോപ്പുലാരിറ്റി, ആൾക്കാരുടെ ഇടയിൽ എല്ലാവരും എനിക്ക് ഓഡിയൻസ് ആണ്. അപ്പോ സ്വാഭാവികമായിട്ടും എന്റെ പേഷ്യൻസ് എന്റെ ഓഡിയൻസ് ആയി മാറുന്നു. ഭയാനകമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചിലപ്പോ അത് പോയേനെ. അപ്പൊ ഞാൻ ഞാൻ മെഡിസിന് വേണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ എഴുതി എനിക്ക് കിട്ടിയില്ല, എൻട്രൻസ് കിട്ടിയില്ല. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പി സി തോമസ് സാറിന്റെ അവിടെ എൻറോൾ ചെയ്തിട്ട് അതുവരെ എൻട്രൻസ് കോച്ചിങ് ചെയ്തിരുന്നില്ല. ഞാൻ എൻട്രൻസ് കോച്ചിങ് ഇല്ലാതെ പോയിട്ട് എൻട്രൻസ് എഴുതിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് എ ഡിഫറെന്റ് ബോൾ ഗെയിം, അവിടുത്തെ പ്രാക്ടിക്കൽ ലേണിംഗ് ഇവിടെ നടക്കില്ല, ഇത് എൻട്രൻസ് പഠിക്കണം. അങ്ങനെ പി സി തോമസ് സാറിന്റെ അടുത്ത് എൻറോൾ ചെയ്തിരിക്കുമ്പോൾ എന്റെ അച്ഛന്റെ അനിയത്തി മേമ എന്നെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. മേമയാണ് എന്റെ അടുത്ത് പറഞ്ഞത്, മോനെ നിനക്ക് ഇതിലും നന്നായിട്ട് ചേരുന്നത് ഒരു വിഷ്വൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സുകളൊക്കെ ഇപ്പൊ ഉണ്ട്, നീ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, മംഗലാപുരത്ത് ഒരു കോളേജിലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഇഷ്ടമായി, പക്ഷെ ജേർണലിസ്റ്റ് അവിടെ ഫുള്ളായിപ്പോയി. അപ്പൊ ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇക്കണോമിക്സ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, സോഷ്യോളജി ഡിഗ്രി കോഴ്സാണ്. മൂന്നും ട്രിപ്പിൾ മെയിൻ ആണ്, മൂന്നും ഒരേപോലെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അതെടുത്തു. അതെടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ തേർഡ് ഇയർ ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ മീഡിയ ആസ്പിറേഷൻസ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഞാൻ അവിടെ കോളേജിലുള്ളപ്പോൾ തന്നെ ജേർണലിസം സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ പോലും ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു. അന്ന് യൂട്യൂബിൽ 10 മിനിറ്റിൽ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അപ്പം നമുക്ക് ഷോർട്ട് ഫിലിം മേക്കിംഗ് കാണാൻ പറ്റില്ല. ഞാൻ പുസ്തകം ഒക്കെ വായിച്ചിട്ട് എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു, പുസ്തകം വായിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഷോർട്ട് വെക്കേണ്ടത്, ഇത് എങ്ങനെയാണ് ഇതാക്കേണ്ടത്. എന്നിട്ട് ഈ വിൻഡോസ് മൂവി മേക്കറിലാണ് ഞാൻ കംപ്ലീറ്റ് ഷോർട്ട് ഫിലിം ചെയ്തത്. പക്ഷെ ആ ഷോർട്ട് ഫിലിം അവിടെ നന്നായി പോയി. അങ്ങനെ എനിക്കൊരു മ്യൂസിക് ആൽബം വന്നു, അതേ സമയത്ത് എനിക്കൊരു സിനിമ വന്നു, അടയാളങ്ങൾ സംഭവിച്ചു, 5 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എന്റെ ഡിഗ്രി കഴിയുന്നതിന്റെ ഉള്ളിൽ ഇത്രയും സംഭവിച്ചു. പക്ഷെ എനിക്ക് തുടർന്ന് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എം ബി എ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ മീഡിയ എന്റർടൈൻമെന്റ് ചെയ്യാം, കാരണം അപ്പോഴേക്കും ഞാൻ ഐ വാസ് വെരി ക്ലിയർ, ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോൾ തന്നെ ആദ്യത്തെ സിനിമ ചെയ്ത് 5 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയിലെ നായകനായി. പക്ഷെ ഞാൻ ബാക്കി സിനിമ ഓഫേഴ്സ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് രണ്ടു കൊല്ലം കംപ്ലീറ്റ് ആയിട്ടും ഡാഡി കൂളും ഐ ജിയും ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലം മാറി നിന്നിട്ട് കൃത്യമായിട്ട് പോയിട്ട് എം ബി എ കംപ്ലീറ്റ് ചെയ്തു. ഈ പഠിക്കുന്ന സമയത്ത് സുന്ദരനാണ് ശരിക്കും പറഞ്ഞാൽ, ചില സമയത്ത് അതൊരു ശാപമായി മാറുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും സൗന്ദര്യം തരല്ലേ ദൈവമേ എന്ന് പറയുന്ന പോലെ സൗന്ദര്യം എന്നും എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ടേ ഉള്ളൂ. സൗന്ദര്യം എന്നും അപ്പൊ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികള് വിട്ടിട്ടില്ലെന്ന് ചുരുക്കം. സൗന്ദര്യം എന്നും ഒരു എനിക്കതൊരു ഇതുവരെ ശാപമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. സൗന്ദര്യം എന്നും സൗഹൃദത്തിനും എല്ലാത്തിനും അഡ്വാൻറ്റേജ് ആയിട്ടേ ഉള്ളൂ. കാരണം അതിപ്പോഴും എപ്പോഴും എൻ്റെ അടുത്ത് സൗന്ദര്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടാണല്ലോ സംസാരിക്കും, എപ്പോഴും ഹാപ്പിയാണ് അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ആണ്. സോ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും തന്നെ ഒരു ഒരു ഹാപ്പിനെസ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണല്ലോ ഇപ്പൊ നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ കണ്ടത്, ആളുകളെ ഹാപ്പി ആക്കാന്നുള്ളത്. ഇപ്പോ എന്തായാലും ഇത് നിങ്ങളെ പോലെ ഒരാളെ പെൺകുട്ടികള് വിടാൻ സാധ്യതയില്ല, അത്തരം എന്തെങ്കിലും പറയാവുന്ന എക്സ്പീരിയൻസുകൾ ഉണ്ടോ? പ്രപ്പോസലുകൾ വന്നിട്ട് ചാക്കോച്ചനൊക്കെ പിന്നെ ഉണ്ടായിട്ടുള്ള പ്രപ്പോസലുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. എനിക്കും ഡീഫോ ഡാൻസ് കഴിഞ്ഞപ്പോഴാണ് ഇത് അതിതീവ്രമായത്. അതുവരെ പക്ഷെ കോളേജ് പഠിക്കുമ്പോഴും സജീവമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. എന്റെ കാര്യത്തിൽ ഉണ്ടായ ഒരു സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഇതുവരെ ഒരാളും പ്രപ്പോസ് ചെയ്തിട്ടില്ല. അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടില്ല, അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടില്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രയധികം പ്രപ്പോസൽ വന്നത്. ഒന്ന്,
ഞാനൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് കയറുന്നില്ല എന്നുള്ള ഒരു ധാരണ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ അതിനും ഒരു കാരണമുണ്ട്. എനിക്കൊരു ചേച്ചിയുണ്ട്, അമ്മയുടെ അനിയത്തിയുടെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. ഈ ചേച്ചി ഒരു പ്രായത്തിൽ എന്റെ അടുത്ത് വളരെ, ഞാൻ അഞ്ചിലോ ആറിലോട്ടോ പഠിക്കുമ്പോൾ എന്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞാണ്, നീ ലൈഫിൽ പെൺകുട്ടികളെ ഒരുപാട് റെസ്പെക്ടോട് കൂടി വേണം ഡീൽ ചെയ്യാൻ. അപ്പൊ നീ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ പൂർണ്ണമായിട്ടും അത് പാലിക്കണം എന്ന് വെച്ചാൽ, ആ സമയത്ത് എന്തോ ഞാൻ എന്തോ ഒരു എന്റെ രീതികൾ കണ്ടപ്പോ ചേച്ചിക്ക് തോന്നി അങ്ങനത്തെയാണ്. എന്നെ പിടിച്ചിരുത്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു പെൺകുട്ടിക്ക് ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നീ ഫോളോ ചെയ്യണം. കല്യാണം കഴിക്കാൻ പറ്റും, മലയാളി പെൺകുട്ടികൾ ആ ചേച്ചിയെ നോട്ട് ചെയ്യും, കല്യാണം കഴിക്കാമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നീ വാക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിനെ എന്റെ സൗകര്യപൂർവ്വം ഞാൻ അതിനെ മോഡിഫൈ ചെയ്തു. ഒരാൾക്കും കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നില്ല, ചേച്ചി ഉദ്ദേശിച്ചത് അതായിരുന്നില്ല. അതോടുകൂടി ഒരു പ്രണയത്തിൽ കയറുന്നില്ല എന്നുള്ള ചെറുപ്പത്തിൽ നിന്ന് തീരുമാനിച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ തമാശയ്ക്ക് ഞാൻ അത് പറയുമെങ്കിലും പ്രണയം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്ക് എപ്പോഴും സുഹൃത്തുക്കൾ എപ്പോഴും ചുറ്റും ഉണ്ടായിരുന്നു, ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും. ഇപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പല ആളുകളും എന്റെ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പ്രണയത്തിലായിരുന്ന ഫ്രണ്ട്സിനെ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ അവർക്ക് ഫ്രണ്ട്സ് ആയിട്ട് ആ കുട്ടി മാത്രമേ പെൺകുട്ടികളിലുള്ളൂ. അവർക്ക് ആൺകുട്ടികൾ ധാരാളം ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ പെൺകുട്ടി ഒരു ഫ്രണ്ടേ ഉള്ളൂ, അതന്നെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട്. എനിക്ക് എത്രത്തോളം ആൺകുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടോ അത്രത്തോളം പെൺകുട്ടികൾ എന്നും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതായത് ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ഒപ്പം നിർത്താൻ സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് പറയാനുള്ള അവസരം കിട്ടിയില്ല. ഞാനൊരു റിലേഷൻഷിപ്പിൽ ആവുക എന്നുള്ളത് എനിക്ക് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ. അതങ്ങനെ പോയി. അപ്പൊ കോളേജിലൊക്കെ വളരെ എന്റെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെ പല സമയത്തും അങ്ങനത്തെ രീതിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ തന്നെ അവർക്കും അറിയാം ഇവൻ എന്തായാലും പിടി തരുകയാണ്. പിന്നെ അതൊരു ശീലമായി. പിന്നെ കമ്മിറ്റ്മെന്റ് ഒരു പേടിയായിട്ടാണോ എന്തായിട്ടാണോ എന്ന് അറിയില്ല. ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല, ഇപ്പോഴും കൊടുത്തിട്ടില്ല. അപ്പൊ ഫാമിലി ഇപ്പം ആ രീതിയിലുള്ള പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ജീപ്പിച്ചേട്ട എന്താ കല്യാണം കഴിക്കാത്ത ഈ സംഭവം തന്നെയാണെന്ന് തോന്നുന്നത്. ഞാൻ ഈ കമ്മിറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാ, അല്ലെങ്കിൽ ഒരു പ്രണയത്തിലാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാ വെച്ചാൽ ഞാൻ എന്നെ കെട്ടിപ്പോയിട്ടുണ്ടോ? ഇത് ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, എന്താ എന്റെ ഉദ്ദേശം എനിക്ക് പോലും അറിഞ്ഞൂടാ. അതുപോലെ ഈ എനിക്ക് തോന്നുന്നു മലയാള അവതാരക രംഗത്ത് എത്തിപ്പെട്ട യുവ അവതാരകരിൽ ഏറ്റവും സൗന്ദര്യമുള്ള, സ്പോണ്ടേനിയസ് ആയി സംസാരിക്കുന്ന, എസ്പെഷ്യലി ഔട്ട്ഫിറ്റ്സ് ഔട്ട്ലുക്കിൽ ഈ താടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു പിന്നെ അവതാരകനാണ്. അത് എനിക്ക് ആദ്യം മുതലേ താടി മെയിൻറ്റെയിൻ ചെയ്ത് സുന്ദരമായ താടി, ഇതിന് ഇത് നിങ്ങളുടെ ഇൻസ്റ്റാ പേജ് ഒക്കെ നോക്കി അതിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നത്. ഇത് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പോൾ താടി ഇനീഷ്യലി എനിക്ക് തോന്നുന്നത് ഞാൻ ഡിഫോ ഡാൻസ് ചെയ്ത് തുടങ്ങുന്നത് വരെ ഞാൻ താടിയിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. താടി വെക്കാറുണ്ട്, പക്ഷെ താടി പരീക്ഷണോ അല്ലെങ്കിൽ ഇപ്പൊ ഐ ജി ആണെങ്കിലും ഡാഡി കൂൾ ആണെങ്കിലും അടയാളങ്ങളിലാണെങ്കിലും ഒന്നും താടിയില്ല. അതിന് മുമ്പ് ചെയ്ത സിനിമകളിലൊന്നും താടിയില്ല. ടെലിവിഷനിൽ വന്നപ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട, നമുക്ക് എന്ത് രൂപത്തിലും കയറാം. ഒരു സിനിമയ്ക്ക് നമ്മൾ ഒരു രൂപം പാലിച്ചു കഴിഞ്ഞാൽ ആ സിനിമ കഴിയുന്നവരെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ടുള്ള ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു താടി വളർത്തി കൊണ്ടുവരുന്നിട്ട് ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാം, അടുത്ത എപ്പിസോഡിൽ ആ താടിയിൽ എന്തെങ്കിലും അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്യാം, പിന്നെ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ കറക്റ്റായിട്ട് ആ സമയത്ത് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ആളുകളും എന്റെ ചുറ്റും ഉണ്ടായിരുന്നു. എന്റെ താടിയാണെങ്കിൽ വളരെ ചെറുപ്രായത്തിൽ മുതൽ തന്നെ തിക്കായിട്ട് പലപ്പോഴും എന്റെ ഫ്രണ്ട്സിനൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻസ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ മീശയും താടിയും തമ്മിലുള്ള കണക്ഷൻസ് എനിക്ക് കോളേജിൽ നിന്ന് തന്നെ ഈ തിക്നെസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ കംപ്ലീറ്റ് താടി കണക്ഷൻസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെയും കണക്റ്റഡ് അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നില്ല. അത് അതും കിട്ടിയതാണ്, ഇതൊന്നും ഒരു ക്രെഡിറ്റേ അല്ല. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത്രയും തിക്കായിട്ടുള്ള ഒരു താടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് പരീക്ഷണങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. അപ്പോ ഈ അതുകൊണ്ട് അത് ടെലിവിഷനിൽ ഈ ഷോ ഹിറ്റായി എന്നെ ആളുകൾ ശ്രദ്ധിച്ചതോടൊപ്പം താടി ശ്രദ്ധിച്ചു തുടങ്ങി. അതാണ് അതിന് മെയിൻ ആയിട്ട് ഉണ്ടായത്. പല സമയത്തും ആൾക്കാർ ഇങ്ങനെ പറയുമായിരുന്നു ആ സമയത്തെ താടി. അപ്പൊ ഇങ്ങനെയാണ് താടി എന്നുള്ള രീതിയിൽ ഇതിലേക്ക് പോയത്. പിന്നീട് എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു കാലം എന്റെ കൂടെ ഈ സ്റ്റൈലിസ്റ്റും കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സ്റ്റൈലിസ്റ്റ് സ്വാഭാവികമായിട്ടും എന്റെ കൂടെ നടന്നിട്ട് അദ്ദേഹത്തിനും കുറെ വർക്കുകൾ വന്നു, അദ്ദേഹം ഒറ്റയ്ക്ക് ഷോപ്പിട്ടു, പിന്നെ അദ്ദേഹം ദുബായ് പോയി. ഒരു ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ അങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടി പോകും. ഇത് ഒറ്റയ്ക്ക് പഠിച്ചില്ലെങ്കിൽ പണിയാവും. കാരണം അതേപോലത്തെ ഒരു നല്ലൊരു സ്റ്റൈലിസ്റ്റിനെ പിന്നെ കിട്ടാത്ത അവസ്ഥ വന്നാൽ ഞാൻ പെട്ടുപോകുന്നു. ഒരു പ്രേതം കഴിഞ്ഞ് കീ എന്നുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷമാണ്
ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം. അപ്പൊ വൈകുണ്ഠപുരം എന്ന് പറഞ്ഞ അല്ലു അർജുൻ ചെയ്യുമ്പോഴോ കംപ്ലീറ്റ് ഇനി താടി ഞാൻ ഒറ്റയ്ക്കാ ചെയ്ത്. ഇപ്പൊ താടി മിക്കവാറും ഒറ്റയ്ക്കാ ചെയ്യുന്നത്, പക്ഷെ ലോക്ക്ഡൗൺ ആയപ്പോ വീണ്ടും വലിയ താടി. അത് ഞാൻ കൈകാര്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് വീണ്ടും കൊച്ചിയിൽ. ഇപ്പൊ അങ്ങനെ ഒരു ഒരു വ്യക്തിയില്ല, പല ആളുകളുടെ അടുത്ത് പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ താടി ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാ ഇത്ര താടി വളരുന്നത്. ഒരുപാട് എണ്ണുണ്ട്. എനിക്ക് ഇത്രയും പറയുള്ളത് സത്യം പറഞ്ഞ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അച്ഛൻ ഇപ്പൊ എന്റെ അനിയനും എന്റെ കസിൻസിനൊക്കെ ഇതേപോലെ കട്ടിയുള്ള താടിയാണ്. പൊതുവെ മുടി എല്ലാവർക്കും കുറവാണ്. ഭാഗ്യത്തിന് മുടി ഇതുവരെ കുഴപ്പമില്ലാതെ ബട്ട് അതർവൈസ് താടി എല്ലാവർക്കും ഉണ്ട്. ദേഹത്തൊക്കെ രോമം എന്റെ എന്റെ ചേച്ചി പറയും നിന്റെ കയ്യിലുള്ള രോമം എന്റെ തലയിൽ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ എന്നെ കളിയൊക്കെ വരുന്നുണ്ട് നല്ല രോമമുള്ള കൂട്ടത്തിലാ പറഞ്ഞിട്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി ചിത്രങ്ങൾ എടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഏതെങ്കിലും അഞ്ചാറ് ഡിസൈനുകളിൽ നിന്നും ഒരെണ്ണം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണോ, അതോ ശുംഗത്തിലെ ഒത്തിരി ഡിസൈനിൽ നിന്നും ഇഷ്ടപ്പെട്ടത് സ്വന്താക്കണോ? ഡിസൈനർ ബ്രൈഡൽ കളക്ഷൻസ് ബൈ ശുംഗ ജ്വല്ലറി. ജിബി ഇപ്പം ഒരു അവാർഡ് വിന്നർ പിന്നെ ആയിട്ടുള്ള പ്രസന്ററാണ്, അല്ലെങ്കിൽ ഒരു അവതാരകനാണ്. ഞാനിപ്പോ ഈ ഷോ ചെയ്യുന്ന സമയത്ത് ഒരു അവതാരകന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് ശരിക്കറിയാം. അപ്പൊ നമ്മൾ വെറുതെ ഒരു ഇമാജിനറി ഇതിൽ പോവാണെങ്കിൽ ഈ ഷോ ജിബി ആണ് അവതരിപ്പിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? ഞാൻ ഈ ഷോയിൽ ഞാനാണ് ഗസ്റ്റ്, ഇപ്പൊ ജിബി ആണ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും എന്നെ ഈ ഷോയിലേക്ക് ക്ഷണിക്കുന്നത്? വെറുതെ ഒരു തമാശക്കൊന്ന്. ഞാൻ ചെയ്ത ഷോസിലൊന്നും ഷോസിലൊന്നും സ്വഭാവം ഇതല്ല. ശരി, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതും ക്വിസ് ഷോ ആണ്. ക്വിസ് ഷോ, ഞാൻ ഗെയിം ഷോ, ക്വിസ് ഷോ, ഡാൻസ് ഷോ പോലത്തെ സാധനങ്ങളാണ് കൂടുതൽ കൈകാര്യം ചെയ്യാറ്. പക്ഷെ എങ്കിലും താങ്കൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോ ഇത് ജമേഷ് ഷോ ആണ്, അതില് താങ്കൾ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ് ജിപ്പി. ആ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായ ബിലാലിനോട് ഒരു ചെറുപ്പക്കാരൻ ഭീഷണി സ്വരത്തിൽ പറയുന്നുണ്ട്, കൊച്ചി പഴയ കൊച്ചിയല്ല. അതിനുത്തരമായിട്ട് കേന്ദ്ര കഥാപാത്രമായ ബിലാൽ പറഞ്ഞ മറുപടി ഇന്ന് കേരളമൊട്ടാകെ ആഘോഷിക്കപ്പെട്ട ഒരു മറുപടിയാണ്. കൊച്ചി പഴയ കൊച്ചിയായിരിക്കില്ല, പക്ഷെ ബിലാൽ പഴയ ബിലാലാണ്. ഒരു പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാരായ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനോടും അതേ പഞ്ചോടുകൂടി പറയാൻ കേൾപ്പുള്ളൊരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിൽ തൻ്റെ സിഗ്നേച്ചർ ഓരോ ക്ലിക്കിലും മാറ്റി ഓരോ ക്ലിക്കിലും അത് എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജമേഷ് കൊട്ടക്കൽ. ജമേഷ് കൊട്ടക്കൽ, സ്വാഗതം. ജമേഷ് ഷോയിലേക്ക് മറ്റൊരാള് ജമേഷിനെ പിന്നെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഇതുപോലെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കാണ്ട്, കാരണം നിങ്ങളൊരു ഒരു വെൽ പിന്നെ എക്സ്പീരിയൻസ്ഡ് അവതാരകനാണ്. പലപ്പോഴും ഞാൻ എൻ്റെ ഷോയിൽ തന്നെ നമ്മുടെ ഗസ്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത് എനിക്ക് മാത്രമേ അറിയൂ. എഡിറ്റഡ് വേർഷൻ മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ടുള്ള അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ടിപ്സാണ്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്ത ടിപ്പ് എനിക്ക് താങ്കൾ വളരെ കുറച്ച് സമയം തന്നുള്ളൂ. പെട്ടെന്ന് താങ്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ എനിക്ക് ആകെയുള്ള ഫസ്റ്റ് നമ്മുടെ എല്ലാവരെയും മനസ്സിൽ വരുന്ന ഒരു സംഭവം, 20 വർഷമായിട്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിൽ സജീവ സാന്നിധ്യമായ ജമേഷ് കോട്ടക്കൽ എന്ന് പറയാം. പക്ഷേ താങ്കൾ 20 വർഷമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലത്തെ ഹൈലൈറ്റ്. അപ്പൊ എപ്പോഴും പ്രേക്ഷകരോട് പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവരണം. ഇപ്പൊ താങ്കൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എവിടേക്കാ പോകുന്നത്. ബിലാലും ഞാനും തമ്മിൽ എന്ത് ബന്ധം? അത് വൺ ഓഫ് ദ മെനി ട്രിക്സ് അവതാരകർ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ മെനി ട്രിക്സ് ആണ്. ഇത് ഒരാളും പഠിപ്പിച്ചു തന്നതല്ല, നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് അറിയാതെ പഠിക്കുന്നതാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കാ പോകുന്നത്, അപ്പൊ അത് കണക്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും തങ്ങൾ ശ്രദ്ധിച്ചറിയാം, പല ഫോട്ടോസിലും ഞാൻ ഇപ്പൊ ക്യാപ്ഷൻ ചെയ്യുന്നത് പലപ്പോഴും അതുപോലെ ഇതുമായി ബന്ധപ്പെടാത്ത വേറെ സ്ഥലത്ത് നിന്നും കൊണ്ടുവന്നതിലേക്ക്. ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗം കൂടിയാണ്. പിന്നെ ഇത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ അറ്റൻഷൻ പെട്ടെന്ന് വാങ്ങിയെടുക്കാൻ ഇത്തരം ട്രിക്കുകൾ പറ്റും. ഒരു ക്യൂരിയോസിറ്റി അല്ല, ഇപ്പൊ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും
മറ്റേ ഞാൻ തുടക്കത്തിൽ ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് 20 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് എവിടേക്കാ പോകുന്നത്. പക്ഷെ ബിലാലിനെ കുറിച്ചും മമ്മൂക്കേനെ കുറിച്ചും ആ ഡയലോഗിനെ കുറിച്ച് സംസാരിക്കുന്നത് വരെ അത് എവിടേക്കാ പോകുന്നതെന്ന് അറിയാത്തോടത്തോളം എനിക്ക് കുറച്ച് പേരുടെ ടെൻഷൻ അവിടെ കിട്ടും. പിന്നെ ഞാനത് എവിടേക്ക് കൊണ്ടുപോകുന്നു റിവീൽ ചെയ്യുമ്പോൾ എവറിങ് ഇസ് ലൈക് ദാറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു അധികം ആൾക്കാർക്ക് അറിയുമെന്ന് അറിയില്ല, ഞാനൊരു പരസ്യ സംവിധായകൻ കൂടിയാണ്. എനിക്ക് പക്ഷെ അത് ഞാൻ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ അവതാരകനാണ്, ആക്ടറാണെന്നുള്ളത് ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പൊ ഞാൻ എഴുതുന്ന കോൺസെപ്റ്റ്സ് പലപ്പോഴും എഴുതുന്ന കോൺസെപ്റ്റ്സുകളുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കും. അപ്പോഴാണ് ജനങ്ങൾക്ക് അത് ഇപ്പൊ ഒരു ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പരസ്യമാണ് റീപോസിന്റെ ഒരു ബെഡിന്റെ പരസ്യമുണ്ട്. കുറെ ആൾക്കാർ തൂക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരാളെ ഇങ്ങനെ ചേസ് ചെയ്തിട്ട് പോയിട്ട് അവസാനം അയാളെ വെടിവെച്ചിടും. വെടിവെച്ച് ഇടുമ്പോഴാണ് മനസ്സിലാവുക തോക്കിന്റെ മേലെ എഴുതിയിരിക്കുന്നത് സ്ട്രെസ്, സാലറി, ടാർഗറ്റ്, ഹൊറിബിൾ ബോസ് എല്ലാം. ഈ വെടി കൊണ്ട് ഇയാൾ വീഴുന്ന ബെഡിലേക്ക് വീഴുമ്പോ ഇയാൾ ഉറങ്ങിപ്പോകുമ്പോ ഇവരല്ല അപ്രത്യക്ഷം. സോ ആദ്യത്തെ ഓട്ടത്തില് ഈ ആൾക്കാർ ഒരാൾ ഒരാളെ ചേസ് ചെയ്യുമ്പോ ഇതൊരു ബെഡിന്റെ പരസ്യം മനസ്സിലാവില്ല. ഞാനും എന്റെ കസിൻ ഉണ്ട് അരവിന്ദ് വേണുഗോപാൽ, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് ചെയ്യുക. അപ്പൊ ഞങ്ങൾ അപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്താൽ മാത്രമാണ് ക്ലയന്റ് അത് ഓക്കെ പറയൂ. ക്ലയന്റ് ഞങ്ങൾക്ക് ആ ഒരു പരസ്യം തരാനുള്ള കാരണം അതാണ്. ഒരു പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാനൊരു അവതാരകൻ എന്നുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് എത്താനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. കാരണം എനിക്കിപ്പോ ഒരു പക്ഷേ ഒരു അത്ര ഫ്ലുവന്റ് ആയിട്ടുള്ള ഒരു ഭാഷയോ അല്ലെങ്കിൽ അവതരണത്തിന്റെ വോയിസ് മോഡുലേഷൻ രീതിയോ അതിൽ ഇങ്ങനെ നിൽക്കണം അങ്ങനെ നോക്കണം ഇതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്നെ സഹായിച്ചത് എന്റെ ഉള്ളിൽ ഞാൻ അപ്പൊ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ സ്ക്രിപ്റ്റ് തന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത് എങ്ങനെ പറയണം എന്ന് ജനങ്ങളിലേക്ക് എത്തുമ്പോ നമുക്കത് അത് അതും കൂടെ നമുക്ക് ഉണ്ടാവുന്നത് ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ എപ്പോഴും കണക്ട് ചെയ്യാൻ. നിങ്ങളുടെ ഈ ബർത്ത്ഡേ സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ അല്ലെങ്കിൽ കമന്റുകൾ വന്നിട്ടുള്ളത് മുഴുവൻ അല്ലു അർജുൻ ഫാൻസ് ആണ്. ഈ അല്ലു അർജുൻ ഫാൻസ് നിങ്ങളെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് തോന്നുന്നു. ഈ അടുത്ത കാലത്തുണ്ടായ ജി പിയുടെ എല്ലാ ഇന്റർവ്യൂസിലും ഒരു ക്വസ്റ്റ്യൻ അല്ലു അർജുൻ ഫാനിനെ കുറിച്ച് ഞാനിപ്പോ കൊടുത്ത മാതൃഭൂമി ഏഷ്യാനെറ്റൊക്കെ തന്നെ ചോദിച്ചു. അത് വളരെ സത്യമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ബണ്ണിയെ പോലെ തന്നെയാണ് ബണ്ണിയുടെ ഫാൻസും. ബണ്ണിയുടെ ഒരു ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു മെസ്സേജ് അയച്ചാൽ പോലും അതിന് തിരിച്ചു വരുന്ന റിപ്ലൈയില് എന്തൊരു വാംത്ത് അറിയോ, എന്തൊരു ബ്രദർഹുഡ്, ആ ഒരു ബ്രദർലി ഫ്രണ്ട്ലി എഫെക്ഷൻ നമുക്ക് അദ്ദേഹത്തിന്റെ മെസ്സേജസ് പോലെ കിട്ടും. അതും എത്ര തിരക്കുള്ള സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചാലും എപ്പോഴെങ്കിലും മറുപടി വരും. ഒരു ന്യൂ ഇയർ മെസ്സേജ് ഫോർവേഡ് കൊടുത്താൽ പോലും 3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു വോയിസ് നോട്ട്, ജി പി താങ്ക് യു ഫോർ ദ ന്യൂ ഇയർ മെസ്സേജ്, ഹൗ ആർ യു ബ്രദർ, അതൊരു ഞാൻ ഞെട്ടിയിട്ടുണ്ട്. കാരണം ന്യൂ ഇയർ 2 ദിവസം കഴിഞ്ഞപ്പോ ഇനി പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു മറുപടി ഒന്നും വരില്ല. 3rd ദിവസം വോയിസ് നോട്ട് പേഴ്സണൽ ആയിട്ട് വരുന്നു. ഞാൻ വിചാരിച്ചത് എന്തൊരു മനുഷ്യനാ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു സെൻസേഷണൽ സൂപ്പർ സ്റ്റാർ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് ഫാൻസിനോടും കോ ആക്ടേഴ്സിനോടത്തും പെരുമാറുമ്പോ നമ്മളെ പോലുള്ള ആക്ടേഴ്സ് അത് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയേ പറ്റുള്ളൂ. ബണ്ണി ഫാൻസിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ബണ്ണിയെ പോലെ ദേ ഹാവ് സോ മച്ച് ഓഫ് ലവ്. അവര് മനസ്സ് നിറയെ സ്നേഹമായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള കുറെ പിള്ളേരാ. ഞാൻ ഒരാളോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ക്യാമ്പയിൻ അനൗൺസ് ചെയ്തതിന്റെ പിറ്റത്തെ ദിവസം മുതൽ അവര് വളരെ വോളണ്ടിയർലി അവരിതെല്ലാം ഏറ്റെടുത്ത് ഷെയർ ചെയ്യുന്നു, അത് ചെയ്യുന്നു. അവര് ഒരുപാട് മരം വെച്ചു, ഒരുപാട് മാസ്കുകൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ഒരുപാട് പേര് എന്നിട്ട് എനിക്ക് ആ ഫോട്ടോഗ്രാഫ്സ് അയച്ചിട്ട് ജി പി ഐ മേഡ് സമ്മൻ ഹാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനിൽ എനിക്ക് അവരുടെ എല്ലാം ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവർ അത്രയധികം കാര്യങ്ങൾ ചെയ്തു. ബണ്ണി ഫാൻസിന് മൊത്തം ഈ തെലുങ്ക് സിനിമ ആദ്യത്തെ പടം ഇതായിരുന്നു, ഫസ്റ്റ് അരങ്ങേറ്റ സിനിമയാണ്. അത് നന്നായിട്ട് വന്നു. എനിക്ക് തോന്നുന്നു തെലുങ്ക് ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ നമ്മളുടേതുമായിട്ടുള്ള വ്യത്യസ്തമായ ഒരു ഒരു ട്രീറ്റ്മെന്റും രീതികളൊക്കെ ആയിരിക്കുമല്ലോ അവിടെ. അപ്പൊ ഒരു ഒരു അപരിചിതത്വം എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നു. എസ്പെഷ്യലി ജയറാമേട്ടൻ അതിനകത്ത് ഡയറക്റ്റ് കോമ്പിനേഷൻ അദ്ദേഹത്തിന് ഞാൻ സെറ്റിൽ കണ്ടിട്ട് പോലും അധികം അല്ലുവിന്റെ കൂടെയാണ്, എനിക്ക് ബണ്ണിയുടെ കൂടെയാണ് ഫുൾ ഷൂട്ടിംഗ്. പിന്നെ ഒരിക്കലും അപരിചിത്വം ഒന്നും തോന്നിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ പാമ്പേർഡ് ആയിരുന്നു. ഞാൻ വഷളായി പോവെന്നുള്ളൊരു ട്രീറ്റ് ചെയ്യുക എല്ലാവരും ഒരുപോലെ. എന്ന് വെച്ചാൽ അതൊരു മൾട്ടി സ്റ്റാറർ ഫിലിം ആയിരുന്നു. അതിനകത്ത് സമുദ്രകനി സർ, ജയറാമേട്ടൻ, ബണ്ണി, അങ്ങനെ ഒരു വലിയ താരനിരയുണ്ട്. അപ്പൊ അവര് ആ കൂട്ടത്തില് ഒരു പക്ഷെ ഡെബ്യൂ ആദ്യമായിട്ട് തെലുഗു സിനിമ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ്. ബാക്കി എല്ലാവരും തെലുഗിൽ സൂപ്പർ സ്റ്റാർസ് ആയി മാറിയിട്ടുള്ള മൾട്ടി ലാംഗ്വേജ് ചെയ്യുന്ന ആക്ടേഴ്സ് ആണ്.
അപ്പോ അവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അവരുടെ അതേ ഹോട്ടൽ, അവർക്ക് കൊടുക്കുന്ന കാരവൻ ഫെസിലിറ്റീസ്, അവർക്ക് കൊടുക്കുന്ന ആദരവ്, അവർക്ക് കൊടുക്കുന്ന സ്റ്റാഫ്. എനിക്കൊരു 4-5 സ്റ്റാഫ് എന്റെ ചുറ്റും ഞാൻ നടക്കുമ്പോ, അപ്പൊ ഞാൻ സെറ്റിലേക്ക് വരുന്ന ഒരു 4 പേരെയൊക്കെ കൊണ്ട് ആലോചിച്ച, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ കേരളത്തിൽ പോയ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ഭക്ഷണമായി പോവാതെ നോക്കിയാൽ മതി, ഇത് നമ്മുടെ തലക്കുടിക്കായിരുന്നാ മതി. അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം സാർ 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 എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ എടുത്തുകൊണ്ട് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോരോ രീതികളും ഓരോരോ പരിമിതികളും ഉണ്ട്. അത് കണ്ടറിഞ്ഞ പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ബണ്ണി അടക്കമുള്ള എല്ലാവരും അത്രയും നമ്മളുടെ അടുത്ത് അഫക്ഷനേറ്റ് ആയിട്ട് പെരുമാറും ചെയ്യുന്നു. സോ ഇറ്റ് വാസ് ഫൺ. പിന്നെ ഞാൻ അഭിനയിക്കാൻ പോയ, ചിലപ്പോ എല്ലാ തെലുഗു ഫിലിമും ഇങ്ങനെ ആവണമെന്നില്ല, 85 crore ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയിലാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ പോയത് അവിടുത്തെ ഒരു ബ്രഹ്മാണ്ഡ ഫിലിമിലാണ്, ഗീതാർട്സ് പോലുള്ളൊരു സിനിമ എന്ന് പറയുമ്പോ എല്ലാം ടോപ്പ് ബ്രാൻഡ്സ്. ആ പടത്തിന്റെ വിജയം ശരിക്കും പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്കൊക്കെ തുറന്നിട്ടുണ്ടാവില്ലേ? ആ പടത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രത്തോളം ആൾക്കാർക്ക് അത് അറിയുന്നറിയില്ല. ബാഹുബലി 2 കഴിഞ്ഞാൽ തെലുങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത രണ്ടാമത്തെ ചിത്രമാണ് വൈകുണ്ഠപുരം. അത് ബാഹുബലി 1 റെക്കോർഡാണ് നമ്മൾ ബ്രേക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ബാഹുബലി 2, ബാഹുബലി 1, സാഹോ, അങ്ങനെയായിരുന്നു എന്റെ ഒരു ഓർഡർ. ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് ബാഹുബലി 1 കഴിഞ്ഞു. ബാഹുബലി 2 വളരെ മേലെയാണ് നിൽക്കുന്നത്. അതെനിക്ക് ഈ അടുത്തൊരു സിനിമയും ബ്രേക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അവിടുത്തെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് കണക്കാക്കപ്പെടുന്നു. കാരണം ബാഹുബലി 2 എല്ലാവരും മാറ്റി നിർത്തിയാണ് ആ ഇൻഡസ്ട്രിയില്. അപ്പോ ഇൻഡസ്ട്രി ഹിറ്റായ ഒരു സിനിമയുടെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായത് അവിടുന്നാണ്. കാരണം എനിക്ക് പരിചയമുള്ള എൻ്റെ സ്കൂൾ, അല്ലെങ്കിൽ ഞാൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ, അവിടുന്ന് മുതലുള്ള എല്ലാ തെലുങ്ക്, കന്നഡ, തമിഴ് ഫ്രഞ്ചും എന്നെ വിളിച്ചിരിക്കുന്നു. കാരണം ഈ 3 ഭാഗത്തും ഈ സിനിമയ്ക്ക് പെനിട്രേഷൻ ഉണ്ട്. ബാംഗ്ലൂരിലൊക്കെ കന്നഡികാസിന്റെ ഇടയിൽ ഇത് നന്നായിട്ട് പോകുന്നുണ്ട്. അതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. തമിഴിലും ഇതിന് നല്ല റീച്ച് ഉണ്ട്. അപ്പോ എൻ്റെ പഴയ ഫ്രണ്ട്സ് അവര്, ഞാൻ ഇവിടെ മലയാളത്തിലും GP എന്നുള്ള രീതിയിലൊക്കെ, അവതാരകൻ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നെങ്കിലും അവരിലേക്ക് അത് എത്തിയിട്ടില്ല. വൈകുണ്ഠപുരം കഴിഞ്ഞപ്പോ എന്നെ പരിചയമുള്ള നോൺ മലയാളീസ് ഒരുവിധം എല്ലാവരും എന്നെ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ സ്കെയില് മനസ്സിലാവുന്നത്. എനിക്ക് 3 തെലുഗു ഓഫേഴ്സാണ് അടുത്തടിക്ക് വന്നത്. അപ്പോ അതും വലിയ വലിയ ബാനേഴ്സും കാര്യങ്ങളാണ് അത്. അപ്പൊ അപ്പോഴാണ് മനസ്സിലാവുന്നത്, നമ്മളുടെ പെർഫോമൻസ് മാത്രമല്ല, നമ്മളൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമായാൽ തന്നെയാണ് ഉണ്ടാവുള്ളൂ. പക്ഷേ ലോക്ക്ഡൌണിലുള്ള ഒരു ലോക്ക്ഡൌൺ കാരണം ഇപ്പൊ ഇനി ആ 3 സിനിമ എന്താവും എന്നുള്ളത് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം ഈ സമയത്ത് അവരോട് വിളിച്ചിട്ട് എന്തായി ചോദിക്കുന്നത്. പക്ഷെ ലോക്ക്ഡൌണിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത്, അതിന്റെ മലയാളം അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന് പറഞ്ഞിട്ട് മലയാളം സാറ്റലൈറ്റ് ടെലികാസ്റ്റ് ലോക്ക്ഡൌൺ നടന്നപ്പോ, അല്ലെങ്കിൽ കാണാത്ത, അല്ലെങ്കിൽ ഒരു അല്ലു അർജുൻ ഡബ് പടം കാണാത്ത പ്രായത്തിലുള്ള ആൾക്കാർ വരെ വിളിച്ചിട്ട് മോനെ പടം നന്നായിരുന്നു കേട്ടോ, ഇടയ്ക്കൊക്കെ നായകനാവും ചെയ്യട്ടോ എന്നൊക്കെ പറഞ്ഞ അമ്മൂമ്മരെ വിളിച്ചിരുന്നു. സോ അതൊരു സന്തോഷമായിരുന്നു. ഈ നമ്മൾ വീണ്ടും നിങ്ങളുടെ ഒരു ലുക്കിലേക്ക് മറ്റും വരുമ്പോൾ, താടി, ഈ താടി ഇനി ഇപ്പൊ പെട്ടെന്ന് എടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? താടി എടുക്കാൻ പ്ലാൻ ഉണ്ട്. താടി ഒന്ന് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. എല്ലാ, ഞാൻ പഴയ താടി ഇല്ലാത്ത ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ഇടുമ്പോ പിള്ളേർ വന്ന് ഭീഷണിപ്പെടുത്തി പോയിരിക്കും. പോവാ, ഞങ്ങളോട് ചോദിക്കാതെ നിങ്ങളോട് ആരാ താടി എടുക്കാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞത് പഴയ ഫോട്ടോ ആണ്, അന്ത ഭയർ കിട്ടും. അതാണ് ഇപ്പൊ ഫാൻസ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിപ്പം നമ്മളിപ്പോ ഒരു ഫോട്ടോഗ്രാഫറുടെ ആംഗിളിലുള്ള ഷോ ആണല്ലോ. ഈ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയിൽ, ലൈഫില് ഏറ്റവും ആദ്യം എടുത്തിട്ടുള്ള ചിത്രങ്ങൾ, അങ്ങനത്തെ പഴയ ചിത്രങ്ങളൊക്കെ കാണാം കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തെ ഫോട്ടോസ്. ഞാൻ താങ്കൾ പറഞ്ഞിട്ട് ഞാൻ കുറച്ചെണ്ണം എന്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതിനകത്ത് എനിക്ക് കുട്ടിക്കാലത്തെ ഫോട്ടോസ് കുറെ ഉണ്ട്. പക്ഷെ ഞാൻ സെലക്ട് ചെയ്ത ഫോട്ടോന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. പൊതുവെ ആളുകൾ കുട്ടിക്കാലത്ത് ഫോട്ടോ എടുക്കുമ്പോൾ, എസ്പെഷ്യലി ഇതിപ്പോ ഒരു 10-25 കൊല്ലം മുമ്പത്തെ ഫോട്ടോ ആണ്, അപ്പൊ അങ്ങനത്തെ സ്വാഭാവികമായിട്ടും ആ കാലത്തൊക്കെ ജനറലി ഫോട്ടോസിനോട് പോസ് ചെയ്യാൻ പറഞ്ഞ ആ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയാ പോസ് ചെയ്യാറിയാണ്, പിടിച്ചു നിർത്താൻ തന്നെ, ഒരു ഫോട്ടോനെ പിടിച്ചു നിർത്താൻ കുട്ടികളുടെ ബുദ്ധിമുട്ടാണെന്നല്ലേ. ഇതായിരുന്നു എന്റെ അവസ്ഥ. ഇത് ആദ്യം തന്നെ രണ്ടു കാലം അടർത്തി വെച്ച്, ആദ്യം തന്നെ ഊരക്ക് കയ്യും കൊടുത്ത് രണ്ടു കാലം വെച്ച് പറഞ്ഞ് എന്നെ ഇപ്പൊ കളിയാക്കും. ആ സമയത്ത് നിക്കണ്ടെന്ന് ഇപ്പാണോ ഇത് വെച്ച്, ഞാൻ അന്ന് എടുത്ത എല്ലാ ഫോട്ടോസിലും ഒരു കൂൾ ജെന്റിൽമൻ പോക്കറ്റിലൊക്കെ വേറൊരു കഥയുള്ള ഒരു ഫോട്ടോഗ്രാഫും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ഊട്ടിന്ന് കൊടൈക്കനാലിനോട്ട് എടുത്ത ഫോട്ടോ ആണ്. ഫാമിലി എല്ലാരും കൂടെ ടൂറിന് പോയപ്പോ ഒരു സീറ്റ് ഉണ്ട്. അപ്പൊ അമ്മ, മേമ,
അങ്ങനെ ഏട്ടന്മാരെല്ലാരും കൂടി ഇരുന്നപ്പോ അഞ്ചു പേർക്ക് അതിനകത്ത് സ്ഥലമുള്ളൂ, കൃത്യം അഞ്ചു പേര് ഫിറ്റായി. അപ്പൊ എന്റെ ഫോട്ടോന്റെ ക്രേസ് ഞാൻ പറഞ്ഞില്ല, എനിക്കും അതിനകത്ത് ഇരിക്കണം. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇരിക്കണ്ട, അഞ്ചു പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, ഇരിക്കണ്ട എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കേട്ട കഥ എനിക്ക് ഓർമ്മല്ലേ. അപ്പൊ എനിക്ക് ഞാൻ കരയാൻ തുടങ്ങി, ഫോട്ടോന് നിക്കണം എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. പക്ഷെ എന്നെ നിക്കാൻ സമ്മതിച്ചില്ല, അവസാനം ആ നിന്നോളാൻ പറഞ്ഞു. എന്നിട്ട് സങ്കടപ്പെട്ടിട്ട് പിണങ്ങി നിന്നിട്ട് അപ്പോഴും ഞാൻ ഫോട്ടോയിൽ നിന്നേ പറ്റൂ. വരാൻ പാടില്ല ഈ ലൈം ലൈറ്റ്, ഈ അറ്റൻഷൻ, ഈ ക്രേസിനെസ് കുട്ടിക്കാലം മുതൽ. ഈ ആക്ടർ ആവണം, അത് അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ട്, നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് സമയത്ത്. അതിനുവേണ്ടി ഒരു ശ്രമമൊക്കെ നടത്താൻ വേണ്ടി എല്ലാരും നമ്മളൊരു ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ടൊരു ഫോട്ടോഷൂട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? താങ്കൾ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ എന്ത് ചെയ്യണം, എന്ത് കാണിക്കണം. അപ്പൊ ഞാൻ അടയാളങ്ങൾ ചെയ്തതിന് ശേഷം, അടയാളങ്ങൾ സിനിമ ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞ ഫോട്ടോസിന് ഒന്നും ആവശ്യമില്ല. ഞാൻ അങ്ങനെ സിനിമ ചെയ്യുന്ന, ഇപ്പൊ അടയാളങ്ങൾക്ക് മുമ്പ് സിനിമാ നടനാവാൻ വേണ്ടി അങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഷോർട്ട് ഫിലിം, അന്ന് ഒരാളും ഷോർട്ട് ഫിലിം ചെയ്യാത്ത സമയത്ത് ഞാൻ മറ്റേ കഥ എഴുതി ഷോർട്ട് ഫിലിം ചെയ്ത് അത് അറ്റൻഷൻ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഒരു മ്യൂസിക് ആൽബും ഒരു സിനിമയും ഒരേ സമയത്ത് വരിക ചെയ്തു. അപ്പൊ അടയാളങ്ങൾ കഴിഞ്ഞിട്ട് മേജർ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ ആസെറ്റ് ഉണ്ടായത് അടയാളങ്ങൾക്ക് ശേഷം. പക്ഷേ ഞാൻ കുറെ തെരഞ്ഞപ്പോ എനിക്കൊരു ഫോട്ടോ ഷൂട്ട് കിട്ടി. ഇതെനിക്ക് തോന്നണില്ല ഞാൻ ഒരു ഡയറക്ടർക്കോട്ടോ, ഇത് അടയാളങ്ങൾക്ക് മുമ്പെടുത്തതാണ്. അത് നമ്മൾ ഈ സ്റ്റുഡിയോയിൽ പോകില്ലേ, സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ എല്ലാരും കൂടെ ഫോട്ടോ എടുക്കൂലേ, അതിന്റെ ഭാഗമായിട്ട് പോയപ്പോ എടുത്തതാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, എനിക്ക് ഈ ക്രേസ് ഉള്ളതുകൊണ്ട് എല്ലാരും എടുക്കുന്ന പോലെ അല്ലാതെ ഞാൻ കുറച്ച് ഓവറാക്കിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് കാണിക്കാൻ നല്ല അതിലെന്തറിയോ, ഈ ചില വളരെ നോർമൽ ആയിട്ടുള്ള സ്റ്റുഡിയോയില് അവരുടെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നിട്ട് അവര് ഒരു മഹേഷ് ഭാവന ആവാനുള്ള പട്ടാമ്പി ആലുക്കാസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ എടുത്തതാണ്. അത് അവിടുത്തെ പുതിയ വയനാട് എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു 2007 അത് എടുത്തിരിക്കുന്നത്, മലയാളങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ടോട്ടാണ്. അപ്പൊ അതിന്റെ ഫോട്ടോ അല്ല, അന്ന് സംവിധായകനാണ്. എന്നിട്ട് എനിക്ക് അറിയുന്ന ഫോട്ടോഷോപ്പ് കൊണ്ട് ഞാൻ ചെയ്തതെന്ന് തോന്നുന്നു. പൂരത്തിന് കിട്ടുന്ന കണ്ണാടി എന്താ നമ്മളെ മനസ്സില്, നമ്മള് ഫിലിം ഫെയറും ഒക്കെ കണ്ടിട്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഇതൊക്കെയാണ് എന്റെ അന്നത്തെ നോർമൽ ലെൻസ് ഒക്കെ ഇട്ടിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തേക്കണേ. അതിന്റെ പരിമിതികളുണ്ട്, പക്ഷെ എന്നാലും അതിന്റെ ഒരു ഇന്നസെൻസ് അതാണ് അതിന്റെ കാണാനൊരു രസമുണ്ട്. പക്ഷെ അല്ല, എനിക്ക് എനിക്ക് ഞാൻ അതിന്റെ ഡിസൈനിങ് ആണ് കണ്ടിട്ട് ഞാൻ ആദ്യം. ഇപ്പൊ സിനിമയിൽ സജീവമാണ്, വലിയൊരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഒരു വലിയ ഹിറ്റ് സിനിമ വന്നു. ജി പിയെ കുറിച്ച് സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരുപാട് ഗോസിപ്പുകളൊന്നും കേട്ടില്ല. എന്നാ പെൺകുട്ടികളുടെ വലിയ ആരാധകനുമാണ്, പെൺകുട്ടികൾക്ക് വലിയ കാര്യമാണ്, അതെന്താണ് ഗോസിപ്പിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ? എനിക്ക് തോന്നുന്നു താങ്കൾ ഈ കാര്യത്തിൽ അധികം ഇൻഫോംഡ് അല്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല എന്നെക്കാൾ സജീവമായ സിനിമാ നടന്മാർക്ക് ഒരു ഇത്രയധികം ഗോസിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച സിനിമയിലെ നായികമാർ, ഞാൻ ചെയ്ത ഹോസ്റ്റ് ചെയ്ത സഹ പിന്നെ കോ ആങ്കേഴ്സ് എല്ലാവരുടെ പേരിലും ജഡ്ജസ് ഒരാളും ഞാൻ കേട്ടിട്ടില്ല. അത്രയും സജീവമായിട്ട് ഞാൻ ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോസിപ്പ് എന്നും എന്റെ ഒരു കൂടെ കൂടെ തന്നെ, അത് സെലിബ്രിറ്റി ആവുന്നതിന് മുമ്പ് കോളേജ് പഠിക്കുമ്പോഴേണ്ട്. അതുകൊണ്ട് എനിക്കിതൊരു പുതിയ ഇതല്ല. ഞാൻ കോളേജിലാവുമ്പോ തന്നെ ഞാൻ പറഞ്ഞില്ല എന്റെ രീതിയിൽ എങ്ങനെയാ വെച്ചാൽ, ഒരുപാട് പെൺകുട്ടികൾ സുഹൃത്തുക്കളായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആരാണ് എന്റെ ഗേൾഫ്രണ്ട്. എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ല എന്നുള്ളത് വിശ്വസിക്കാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇവനെ പോലെ എടുത്തൊരു ഗേൾഫ്രണ്ട് എന്തുകൊണ്ട് ഇല്ല. അപ്പൊ പക്ഷേ ഇവരെല്ലാരും എന്റെ ഗേൾഫ്രണ്ട് ആണെന്നുള്ളതും ഇവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അപ്പൊ എന്ത് വരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓരോ പേരുകൾ ഇങ്ങനെ വരുമായിരുന്നു. എനിക്കുണ്ടായിരുന്ന വലിയൊരു അനുഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ആരുടെയൊക്കെ പേരില് ഗോസിപ്പ് വന്നിട്ടുണ്ടോ അവരൊക്കെ എന്റെ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് അവരതിനെ നല്ല രീതിയിലാണ് കണ്ടിരിക്കുന്നത്. പല എന്റെ ഞാൻ എന്റെ എന്താണ് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞ് പല അങ്ങനെ വരെ പറഞ്ഞിട്ട് പല പല നടിമാരുടെയും പേരൊക്കെ വന്നിട്ടുണ്ട്.
എന്നിട്ട് ആ നടിമാര് വിളിച്ചിട്ട് പറഞ്ഞു അറിഞ്ഞോ നമ്മുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ സൗഹൃദം ഉള്ളത് കൊണ്ട് സോഫാർ കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ അധികം സിനിമകൾ ചെയ്യാത്തോണ്ടാണ്. കുറച്ച് സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ താങ്കൾക്കും കൂടി ഇൻഫോംഡ് ആവും. ഞാൻ അധികം ലവ് സ്റ്റോറികളും ചെയ്യാം. അതിന്റെ പുറമെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഒരു 10-20 വർഷമായി. അപ്പൊ ഈ ഗോസിപ്പുകൾ ഒരുപാട് കേൾക്കുക, അതിന്റെ ഉള്ളിലെ കഥകളെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു ഗോസിപ്പ് കേൾക്കുമ്പോഴേ നമ്മൾ ഗോസിപ്പ് എന്ന് വിളിക്കാൻ കാരണം തന്നെ അതാണ്. പലപ്പോഴും ആളുകൾക്ക് ചില ആളുകൾ എവിടുന്നോ എന്തോ ഒരു ഉണ്ടാക്കും, പിന്നെ അതങ്ങോട് ഊതിപ്പരിപ്പിക്കപ്പെടും. പക്ഷെ അതുകൊണ്ട് എനിക്ക് സൗഹൃദങ്ങൾ നഷ്ടപ്പെടുത്തില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. സിനിമാ അഭിനയത്തിന്റെ ഇടയില് മറ്റ് ആക്ടിവിറ്റീസ് നമ്മള് പിന്നെ യാത്രകൾ, വായന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വായന ഒരുപാട് ഉള്ള കൂട്ടത്തിലല്ല. വായന സെലക്റ്റീവ് റീഡിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്. പക്ഷെ ഒരു വൊറേഷ്യസ് റീഡറല്ല, അങ്ങനെ ഒരുപാട് ആവേശത്തോടെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന സ്വഭാവമല്ല. താല്പര്യമുള്ള സംഭവങ്ങളിൽ വായന ഉണ്ട് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ആണ് ഡ്രിവൺ. വായനയല്ല, എല്ലാം ഇൻട്രസ്റ്റ് ഡ്രിവൺ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഒരു ഒരു ഫിക്ഷൻ മാത്രമല്ല, ഇപ്പോൾ ഒരു കമ്പനിയെ കുറിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും ഞാൻ കുത്തിയിരുന്ന് അതിനെ കുറിച്ച് പഠിച്ച് വായിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ പല നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ കീ എന്നുള്ള സിനിമയിൽ ഞാനൊരു ഹാക്കറായിട്ടാണ് അഭിനയിച്ചത്. എനിക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് അതിനെ കുറിച്ച് പഠിക്കേണ്ടയും വായിക്കേണ്ടയും ആവശ്യം വന്നിരുന്നു. ഇപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് ആൻഡ് പർപ്പസ് ഓറിയന്റഡ് ആയി മാറിയുണ്ട് വായന. യാത്രകൾ അഗെയിൻ വളരെ സ്പോണ്ടേനിയസ് ആണ്. അച്ഛനും അമ്മയൊക്കെ കൊണ്ട് വെച്ച് പോവാണെങ്കിൽ മാത്രമാണ് നേരത്തെ കുറച്ച് പ്ലാൻ ചെയ്ത് ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്ത്, കാരണം അവരുടെ ഒരു കംഫർട്ട് നോക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ ഹോട്ടൽസ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടും അത് നോക്കിയിട്ടാണ് പോകുന്നത്. ബട്ട് അതർവൈസ് ഞാൻ ചെയ്ത ഒരു 1.5 കൊല്ലം മുമ്പ് ഞാൻ ചെയ്തൊരു യാത്ര എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടേക്കെങ്കിലും പോകണം, എവിടെയാ പോകണ്ടെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഒരാഴ്ച ഫ്രീ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പൊ നാളെ മറ്റന്നാ മുതൽ എനിക്ക് ഒരാഴ്ച ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. അപ്പൊ ഞാൻ പല സ്ഥലങ്ങളും നോക്കി, എനിക്ക് ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ പോയാലോ എന്ന് തോന്നി. അവസാനം ഞാന് ഇന്ന് തീരുമാനിച്ചു, ഇന്ന് രാത്രി ടിക്കറ്റ് ബുക്ക് ചെയ്തു, പിറ്റേ ദിവസം ഞാൻ അമേരിക്കയിലേക്ക് പോയി. ഇതിനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് അമേരിക്കയിലേക്ക് മാത്രമേ വിസ ഓൺ അറൈവൽ കയ്യിലുള്ളൂ, ബാക്കി എല്ലായിടത്തും വിസ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഓൺ അറൈവൽ. അമേരിക്കയ്ക്ക് 10 കൊല്ലത്തെ വിസ കയ്യിലുള്ളൂ. പക്ഷെ അത് ഭയങ്കര ഇഷ്യൂ ആയി പോയി. എന്തോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പറയുന്നത് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പൊ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ ഞാനിങ്ങനെ ഒരാഴ്ച ഉണ്ടാവില്ല, അപ്പൊ എവിടെ പോവാന്ന് അമേരിക്കയിൽ പോവാണ്. അപ്പൊ അത് വേറെ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാര്യങ്ങൾ എടുത്ത രീതിയിലല്ല വീട്ടിൽ. അച്ഛൻ അമ്മ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ പിന്നെ പറഞ്ഞു നീ ചെന്നൈ പോവാ, എറണാകുളം പോവാ എന്ന് പറയണ പോലെ ഇങ്ങനത്തെ പോകരുത്, ഇനി അത് ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ റോമിംഗ് ആക്റ്റീവ് ആയിരിക്കും, എന്റെ ഫോൺ ഓൾവേസ് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട് നൌഫൽ, അവൻ എന്നെ തലേ ദിവസം വിളിച്ചിരുന്നു. അവൻ വിളിച്ചിട്ട് അവൻ പിറ്റത്തെ ദിവസം അവൻ എന്നെ വിളിച്ചില്ല. ആ ദിവസം എന്തോ ഭാഗ്യത്തിന് ഞാൻ ഫുൾ ഫ്ലൈറ്റിലായിരുന്നു. നെക്സ്റ്റ് ഡേ അവന്റെ കോള് വന്നു, എന്നിട്ട് പറഞ്ഞു ചേട്ടാ മറ്റേത് നമുക്കൊരു കോളേജ് എടുത്താലോ. അപ്പൊ ഞാൻ പറഞ്ഞു എടാ പോലെ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ അമേരിക്കന. ചേട്ടാ തമാശ കളിക്കലേട്ടാ ഞാൻ. ചേട്ടാ നല്ല അവര് അത്യാവശ്യം നല്ല പേയ്മെന്റും അറിയുന്നുണ്ട്, നല്ല കോളേജാണ്, ചേട്ടനും പറ്റിയൊരു ക്രൗഡായിരിക്കും, നല്ല ഓളമാണ് അവരുടെ പ്രൊമോ വീഡിയോസ് ഒക്കെ. ഞാൻ പറഞ്ഞു എന്നാ മോനെ ഞാൻ ഇവിടെ ഇല്ല, നാട്ടിലില്ല, ചേട്ടാ എവിടെയാ? അപ്പൊ ഞാൻ അമേരിക്കൻ. ചേട്ടാ തമാശ കളിക്കലേട്ടാ. അവനും എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് വീഡിയോ കോൾ പോയി അവൻ തല ഇറങ്ങിയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ നിനക്ക് ഏകദേശം മനസ്സിലായില്ലേ നീ ആരെ എങ്ങനത്തെ ആളെ മാനേജ് ചെയ്യുന്നത്? അപ്പൊ നീ പ്രോഗ്രാംസ് കമ്മിറ്റ് ചെയ്യുമ്പോ എന്നെ വിളിച്ചതിന് ശേഷം നീ ഇന്നലെ എന്നെ കണ്ടു വിചാരിച്ചിട്ട് കമ്മിറ്റ് ചെയ്യുന്നു. ഇത്തരം ഭ്രാന്തികളുണ്ട്. അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ അവസ്ഥയിലാണ് ഞാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനത്തെ. ഇതിലും ഭ്രാന്തിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരുപാട് മനുഷ്യർ. അങ്ങനെ നോക്കുമ്പോ എന്റെ ഭ്രാന്തൊന്നും ശരിക്കും ഒന്നുമല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഐ ഡിഡ് ദിസ്. സിനിമ കാണൽ, സിനിമ സീരിയസ് ആയിട്ട് പ്രൊഫഷണൽ ആക്കി വെക്കുമ്പോ ഒരു ക്ലാസിക് സിനിമകളൊക്കെ കാണാറുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസിക് സിനിമകൾ കണ്ടത് അടയാളങ്ങൾ സമയത്താണ്. അടയാളങ്ങൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ്. കാരണം എന്താ വെച്ചാൽ അടയാളങ്ങൾ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളിൽ പോയി, സ്പെയിൻ സ്പാനിഷ് ഫെസ്റ്റിവലിൽ പോയി, ഇന്ത്യയിലുള്ള എല്ലാ ഫിയാസ് റെക്കഗ്നൈസ്ഡ് ഫെസ്റ്റിവൽസിലും നമുക്ക് എൻട്രി കിട്ടി, IFFK നമുക്ക് അവാർഡ്, നെറ്റ്പാക്ക് അവാർഡ് കിട്ടി, ഇന്ത്യൻ പനോരമ കിട്ടി. സ്വാഭാവികമായിട്ടും ഈ ഫെസ്റ്റിവലുകളിലൊക്കെ ഞാൻ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അങ്ങനത്തെ ക്രൗഡായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ക്യാൻസൽ ആ കൊല്ലം ഇറങ്ങിയ സിനിമകൾ കാണുന്നു, ബെർലിൻ ഫെസ്റ്റിവലിലെ സിനിമകൾ കാണുന്നു, അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ വേൾഡ് ക്ലാസ് സിനിമകളുടെ ഒരുപാട് സിനിമകൾ ഞാൻ എക്സ്പോഷറോട്. ഞാൻ ആ സിനിമകൾ കാണുന്നത് കുറയ്ക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജാനേ തൂ യാ ജാനേ നാ എന്നുള്ള ഹിന്ദി സിനിമ, അത് ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. എനിക്ക് ആ സിനിമ ഇഷ്ടമായില്ല, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്നെ വറി ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ബ്ലോക്ക് ബസ്റ്റർ ആവുന്ന ഒരു സിനിമ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതൊരു ചെറിയായിട്ടുള്ള റൂട്ട് അല്ലല്ലോ. അവാർഡ് സിനിമകൾ കണ്ട് 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 എനിക്ക് അങ്ങനത്തെ സിനിമകൾ കൂടെ ആണ് പിന്നെ. അപ്പൊ എനിക്ക് ഇവിടെ ഓഡിയൻസ് പൾസ് ഉള്ള സിനിമകൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ പെട്ടെന്ന് അത് കുറച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് കുറെ തെലുങ്ക് മസാല പടങ്ങൾ കണ്ടു. ഞാനിപ്പോ അഭിനയിച്ച വൈകുണ്ഠപുരത്തിന്റെ ഡയറക്ടറുടെ സിനിമയൊക്കെ അത്തടു എന്ന് പറഞ്ഞ പടമുണ്ട്, അതൊക്കെ ഞാൻ അന്ന് കണ്ടു. 2009 സമയത്തോട്ടാണ് ഞാനത് കാണുന്നത്. അങ്ങനെ കുറെ തട്ടുപൊളിപ്പൻ തെലുങ്ക് പടം കണ്ടു. അപ്പൊ ഞാൻ കുറച്ച് സെറ്റായി. ഇവിടുത്തെ ഇൻഡസ്ട്രിക്ക് സെറ്റായി. ബേസിക്കലി നമ്മൾ രണ്ടിനെയും റെസ്പെക്ട് ചെയ്യണം. അവാർഡ് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് അത് അങ്ങനെയല്ല. ഇവിടെ ബ്ലോക്ക് ബസ്റ്റർ ആവുന്ന സിനിമകൾ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന സിനിമകളാണ്. അത് ആളുകൾ കാശ് കൊടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ്. അതിനെ റെസ്പെക്ട് ചെയ്യാതെ പറ്റില്ല. ആ സിനിമകൾ എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഒരു ചെറിയൊരു കണ്ടന്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് അറിയാം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു റൈറ്റ് എ കമേഴ്ഷ്യൽ ഫിലിം. ഈവൻ ദോ ആൾക്കാർക്ക് പറയാം ഇത് പൊള്ളയായ സിനിമയാണെന്ന് പറയെങ്കിലും, സക്സസ്ഫുൾ ആവുന്ന ഒരു ഫോർമുല പടം എഴുതാൻ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പൊ ഇപ്പൊ എന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രണ്ട് സിനിമയായിട്ടും ബാലൻസ് ആയി. ഒരു സമയത്ത് അവാർഡ് പടങ്ങളുടെ അതിപ്രസരവും പിന്നെ കമേഴ്ഷ്യൽ സിനിമകളുടെ അതിപ്രസരവും കഴിഞ്ഞ് ഇപ്പൊ ഒരു ബാലൻസിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് തട്ടുപൊളിപ്പൻ സിനിമകളും ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള മെറിട്ടോറിയസ് സിനിമകളും ഇഷ്ടമാണ്. ബട്ട് ഐ വുഡ് സേ എന്റെ ജോണർ ഓഫ് ഫിലിംസ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഡേയ്സിന്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഉസ്താദ് ഹോട്ടലിന്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ. ആ സ്പേസ് ഒരു സീരിയസ് ആയ കണ്ടന്റ് ഉണ്ടാവുകയും എന്നാൽ അത് കമേഴ്ഷ്യൽ ഫിലിം, കമേഴ്ഷ്യൽ ആയിട്ട് ആളുകളെ, എന്നാൽ അതിനകത്ത് ഒരു സ്റ്റഫ് ഉണ്ട്. എനിക്ക് ആ സ്പേസ് വളരെ ഇഷ്ടം. ഞാൻ അഞ്ജലിയുടെ അടുത്ത് പല തവണയും മാഡത്തിനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ ലവ് ദാറ്റ് സ്പേസ്. സൗത്ത് ഇന്ത്യൻ സിനിമയിൽ, തെലുങ്കിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് സിനിമയിൽ വന്നു, മലയാളത്തിൽ വേണ്ട രീതിയിലൊരു പരിഗണന കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടോ? പരിഗണന കിട്ടിയില്ല എന്നുള്ളതല്ല, മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സംഭവങ്ങളാണ്. എന്റെ ആദ്യത്തെ അവതാരകൻ എന്നുള്ള ഷോ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഒരു സംഭവം ബ്ലോക്ക് ബസ്റ്റർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കിട്ടും. അതുകൊണ്ട് എനിക്ക് ക്വിസ് ഷോ വന്നു, സ്റ്റേറ്റ് അവാർഡ് കിട്ടി, സ്റ്റണ്ട് റിയാലിറ്റി ഷോ വന്നു, അവാർഡ് നൈറ്റുകളിലൊക്കെ കോൾ വന്നു. ഞാനായിട്ട് എന്നെ കൺട്രോൾ ചെയ്താ ഇപ്പോഴും, കാരണം ഇപ്പോഴും ജി പി എന്നുള്ളൊരു ആളെ അവതാരകനായിട്ടാണ് കേരളത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ കാണുന്നത്. അതിലൊരു തെറ്റുമില്ല, കാരണം ഞാൻ അവിടെയാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. എന്റെ ആദ്യ സിനിമ അവാർഡ് കിട്ടിയ സിനിമയായിരുന്നു, ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു നടനുണ്ട് എന്ന് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഇൻഡസ്ട്രി സർക്കിളിൽ അതറിയായിരുന്നു. പിന്നെ എനിക്ക് കയറി വരാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ഡാഡി കൂളും ഐ ജി. ആ സമയത്ത് ഞാൻ രണ്ടു കൊല്ലം ബ്രേക്ക് എടുത്തിട്ട് ഞാൻ എം ബി എ ചെയ്യാൻ പോയി. ഞാൻ എനിക്ക് ഇൻഡസ്ട്രിയിൽ ബ്രേക്ക് കിട്ടിയ സമയത്ത് ഞാൻ കംപ്ലീറ്റ് ബ്രേക്ക് എടുത്ത് പോയി. ആ സമയത്ത് എനിക്ക് കുറെ സിനിമകൾ മിസ്സായി, ടൂർണമെന്റ്, കാസിനോ, അതുപോലെ സത്യൻ അന്തികത് സാറിന്റെ പടം. ഓ സത്യം, അങ്ങനെ മീൻസ് അത് എന്താ പറയാ, പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാഡ് ടു മേക്ക് എ കോൾ. ഒന്നെങ്കിൽ ഈ രണ്ടു കൊല്ലം ഞാനൊരു സാധനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് താല്പര്യമുണ്ട്. ഈവൻ ദോ അതിലും വലിയൊരു സാധനം അപ്പുറത്ത് വന്നാൽ പോലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിൽ എൻറോൾ ആയിരുന്നു. എനിക്ക് സിനിമയുടെ രീതികൾ അറിയില്ല, കാരണം ഫസ്റ്റ് ജനറേഷൻ ടു സിനിമയാണ്. അപ്പൊ ഇങ്ങനെ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വെച്ചടി വെച്ചടി അടുത്ത പടങ്ങൾ ചെയ്തിട്ടൊന്നും അറിയണ കാര്യമായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എം ബി എ ഇപ്പോഴേ ഞാൻ ചെയ്യുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ എം ബി എ ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല. സോ ഞാൻ ഇത് ഏറ്റെടുത്തോണ്ട് അവർക്ക് മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുമില്ല. സുഭാഷ് ഗൈഡ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവര് പറഞ്ഞു നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ ഐ സെറ്റ് നോ ടു ഓൾ ദ ഫിൽംസ്. ഞാൻ പോയിട്ട് എം ബി എ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോ ഞാൻ വീണ്ടും ഒരു യങ്സ്റ്റർ പോലെ, അപ്പൊ ഒരു പുതിയൊരു വീണ്ടും എനിക്കൊരു സിനിമയിലേക്ക് എൻട്രി വേണം എന്നുള്ള അവസ്ഥ. ഞാൻ സ്ട്രഗ്ലിംഗ് ആ സ്റ്റേജിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോഴാണ് എനിക്ക് ഡിഫോ ഡാൻസ് വരുന്നത്. അപ്പൊ വേറെ റൂട്ടിലേക്കാണ് ഞാൻ പോയി പോയത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ വേണ്ട പോലെ പരിഗണിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പ്രൂവ് ചെയ്യാനും അധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല. ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് വന്ന നല്ല സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മോശമായ സിനിമകൾ വളരെ കുറച്ച് എന്റെ കരിയറിലുള്ളൂ. ഇപ്പൊ 32-ാം അധ്യായം 23-ാം വാക്യം ഒരുപാട് ആളുകൾ കണ്ട സിനിമയല്ല, പക്ഷെ അതൊരു ആവറേജ് ഡീസന്റ് ഫിലിമാണ്. ഒരാൾ കണ്ടുകഴിഞ്ഞാലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയില്ല. പ്രേതം ബ്ലോക്ക് ബസ്റ്റർ ആയ ഫിലിമാണ്. വർഷം അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. ഞാൻ ചെയ്ത ഏത് സിനിമ, ഡാഡി കൂൾ ഒരു ബ്രാൻഡുള്ള സിനിമയാണ്. ഈവൻ എന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ പോലും ഐ ജി അന്ന് അത്യാവശ്യം നന്നായി സ്വീകരിക്കപ്പെട്ട ഒരു ഫിലിമാണ്.
കീ ജീവ നായകനായിട്ടുള്ള ഒരു തമിഴ് ബ്രാൻഡഡ് സിനിമയാണ്. ഗ്ലോബൽ എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു നല്ല ബാനറുള്ള സിനിമയാണ് വൈകുണ്ഠപുരം. ഞാൻ ചെയ്തതിനൊക്കെ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടെങ്കിലേ ഞാൻ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് അധികം സിനിമകൾ വരാത്തത്. കാരണം എനിക്ക് ചറപറ സിനിമ ചെയ്യായിരുന്നു, പക്ഷെ നിങ്ങൾ അറിയില്ല ആ സിനിമയൊന്നും ഇറങ്ങുന്നത്. എനിക്ക് നമ്പർ കൂട്ടാമായിരുന്നു, കാരണം എനിക്ക് അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രേതം പോലെയോ വർഷം പോലെയോ വൈകുണ്ഠപുരം പോലെയുള്ള സിനിമകൾ വളരെ എപ്പോഴെങ്കിലേ വരുന്നുള്ളൂ, അത് ഞാൻ എടുത്ത് ചെയ്യുന്നു. അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള സ്പേസ് കുറവായിരുന്നു. മറ്റ് കുടുംബ വിശേഷങ്ങൾ, അച്ഛനും അമ്മയൊക്കെ, അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അച്ഛൻ കാത്തലിക് സിനിമ ബാങ്കിലെ മാനേജർ ആയിരുന്നു, റിട്ടയർ ആയി. അമ്മ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരുന്നു ബി എസ് എൻ എല്ലിൽ. അമ്മയും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് മത്സരിച്ച് ഗാർഡൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. അവരെവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ പരിപാടികൾ. അപ്പൊ ലാസ്റ്റ് ടൈം ഞാൻ അവര് സിംഗപ്പൂർ കൊണ്ടുവരുന്നു. നമ്മൾ എല്ലാ കൊല്ലവും ഒരു സ്ഥലം ഒരു തവണയെങ്കിലും ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ പോകാറുണ്ട് ഈ കൊറോണയ്ക്ക് മുമ്പിട്ടോ. ഇനി എങ്ങനെയാണ് ഒരു കണക്കിന് നന്നായി ഇപ്പൊ തോന്നുന്നുണ്ട്. ഇപ്പൊ സിംഗപ്പൂരിൽ ഞാൻ പോയ സ്ഥലം, എന്നിട്ടും ഞാൻ കൊണ്ടുപോയത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സിംഗപ്പൂരിൽ പോയപ്പോ ഞാൻ വിചാരിച്ചത് ഞാൻ അവിടെ ഷോ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്ന എന്തോ സിംഗപ്പൂർ ഞാൻ ഓൺ ചെയ്യുന്ന സ്ഥലം പോലെ ആ ബിൽഡിംഗിൽ ഇവരെ ഞെട്ടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇവരെ നല്ല സ്കൈസ്ക്രൈബർ ഒക്കെ കാണിച്ചു കൊടുത്തു, ഇവരെങ്ങനെ കൊണ്ടുവന്നിട്ട് നല്ല ബിൽഡിംഗ് കാണിച്ചു കൊടുത്തു, ആ ബിൽഡിംഗ് കണ്ടോ എന്നൊക്കെ ചോദിച്ച് കാണിച്ചു കൊടുക്കുമ്പോ ഇവര് നോക്കിയിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി നോക്കിയിട്ട് ഷോ ഇത്രയും വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇവര് എങ്ങനെ ഈ ചെടി വളർത്തുന്നു. ഞാനിവിടെ ബിൽഡിംഗിന് വലിയ കണ്ടില്ല. അപ്പൊ അവർക്ക് അതല്ല, അവര് വെർട്ടിക്കൽ ഗാർഡൻ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സിംഗപ്പൂരിലുള്ള എല്ലാ ബിൽഡിംഗ്സിന്റെ മേലും വെർട്ടിക്കൽ ഗാർഡനും സംഭവവും കാര്യങ്ങളും അവർ ആ ഗ്രീൻ ഗ്രീൻ സിഗ്നേച്ചർ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. അപ്പോ എല്ലാ സ്കൈസ്കേപ്പേഴ്സിന്റെ മേലെ ഉണ്ട് ഈ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതെനിക്കൊരു ഡിഫറെന്റ് ലൈറ്റ് ആയിരുന്നു. ഇവര് തിരിച്ചു വന്നിട്ടും ഇതൊക്കെ തന്നെയാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞാനും ചെറുതായിട്ട് അവരെ ഹെൽപ്പിംഗിന്റെ ഭാഗമായിട്ട് കുറച്ച് അവിടെ കൈവച്ചു. ജിപി, ഞാൻ ഈ കുറെ കാലങ്ങൾക്ക് ശേഷം വളരെ ഓപ്പൺ ആയിട്ട് ഒരു ആർട്ടിസ്റ്റുമായിട്ട് സംസാരിച്ചു. എനിക്കൊന്നും ഇത്രയും കോപ്പറേറ്റീവ് ആയിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഒരു ഫോട്ടോഷൂട്ടും ഞാൻ ചെയ്തിട്ടില്ല. വളരെ ഭംഗിയായിട്ടുള്ള കുറെ നല്ല പടങ്ങൾ എടുത്തു. ആ പടങ്ങൾ പ്രേക്ഷകർ ഇപ്പൊ ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ കണ്ടു കാണും. ജമേഷ് ഷോയിൽ ഒരു അതിഥിയായിട്ട് ജെ പി കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമുക്ക് കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ, മറ്റ് രീതികളിലും പുതിയ പ്രൊജക്റ്റുകളിലും ഒക്കെ അസോസിയേറ്റ് ചെയ്യണം. എന്തായാലും ഇതുപോലെ വേറൊരു ഫോട്ടോഷൂട്ടും നിങ്ങളുടെ പുതിയ സിനിമകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. എനിക്കും ഇതൊരു വലിയ പ്രിവിലേജ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജമേഷ് കൊട്ടക്കൽ എന്നുള്ള ബ്രാൻഡ് ഒരുപക്ഷെ താങ്കൾ പറഞ്ഞല്ലോ പണ്ടത്തെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണിക്കാൻ, ആ കാലഘട്ടത്തിൽ അച്ഛൻ എനിക്ക് പരിചയപ്പെടുത്തിയിട്ട് ഈ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ, ഈ വ്യക്തിയുടെ അടുത്ത് ഒരു ഫോട്ടോ എടുത്തുതരാൻ പറ്റുമോ എന്നൊരു ആഗ്രഹം പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ വെറുതെ ഷോയ്ക്ക് വേണ്ടി പറയല്ല. അച്ഛനാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഗൃഹലക്ഷ്മിയുടെ ഒക്കെ കവറായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ്, ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ട് രണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് എങ്ങനെ കോണ്ടാക്ട് ചെയ്യേണ്ടത് അറിയണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ച് വളരെ ജെനുവിൻ ആയിട്ട് പോകുമ്പോൾ നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോഷൂട്ടാണ്. സോ ഇനിയും നമുക്ക് ഫോട്ടോഷൂട്ട്സ് ഉണ്ടാവട്ടെ. ഇന്നത്തെ ഈ ഫോട്ടോഷൂട്ട് ആണെങ്കിലും ഈ ടോക്ക് ആണെങ്കിലും ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരു പോയിന്റും അതാണ്, വളരെ കോപ്പറേറ്റീവ് ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. ഒന്ന് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴും അത് തന്നെയാണ്, ഉള്ള കാര്യം നന്നായി എൻജോയ് ചെയ്ത് ജെനുവിൻ ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയാവുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫ്രണ്ട്സ്, നമ്മുടെ ഷൂട്ട് ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മൾ ജി പിയുടെ ഒരുപാട് പിക്ചറുകൾ എടുത്തു, നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ അവസാനം ജി പിയെ വെള്ളത്തിലിറക്കി, സ്വിമ്മിംഗ് പൂളിൽ ഇറക്കി നനച്ച് കുളിപ്പിച്ചെടുത്ത് ഫോട്ടോസ് എടുത്തിട്ടാണ് വിട്ടിരിക്കുന്നത്. ജി പിയുടെ വിശേഷങ്ങളും നിങ്ങളോട് ജി പി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ജി പി ഇത്രയും ഓപ്പണായിട്ട് സംസാരിച്ച ഒരു ഇൻ്റർവ്യൂ ജമേഷ് ഷോയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് പിന്നെ റിവർ റിട്രീറ്റ്സ് എന്ന് പറയുന്ന ഈ റിസോർട്ടിലാണ്. ഈ റിസോർട്ടിനെ കുറിച്ച് കൂടി രണ്ട് വാക്ക് പറയണമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് ഒഴിവ് ദിനങ്ങൾ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും ഉള്ള പൂളും നദിയും വയലും ഒരുപാട് ഹട്ടുകളും, അങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റിവർ റിട്രീറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഷൊർണൂർ തൃശ്ശൂർ റോഡിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ഒരു സ്പോട്ടിലാണ് ഇതുള്ളത്. അതിൻ്റെ പുറമെ ഇവിടുത്തെ ഫുഡുകളും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡുകളും ഒക്കെ ഇവിടെ അവൈലബിളാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജമേഷോ തുടർച്ചയായി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോയുടെ
താഴെ നിങ്ങളെല്ലാവരും അറിയിക്കുക, പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയാം, വിമർശിക്കാം, ഒക്കെ ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഷോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഇത് സജസ്റ്റ് ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ സക്സസ് ആക്കുക. പുതിയ വിശേഷങ്ങളുമായി വരുന്നതുവരെ തൽക്കാലം ബൈ.